പാർട്ടി വിശ്വസിക്കുമോ ഇ പി എ? രഹസ്യങ്ങളുണ്ട്. ഇ പി യുടെ ആത്മകഥ ഒരു തിരഞ്ഞെടുപ്പ് ദിനത്തിൽ പൊട്ടിവീണതിന് പിന്നിൽ. ഒരു തീരുമാനം കൃത്യമായ തിരക്കഥയോടെ നടപ്പിലാക്കപ്പെട്ടിട്ടുമുണ്ട്. ആരുടെ തീരുമാനം, ആരുടെ തിരക്കഥ എന്നതാണ് പുറത്തു വരാനുള്ളത്. ഒരു പുസ്തകവും എഴുത്തുകാരന്റെ അല്ലെങ്കിൽ എഴുത്തുകാരിയുടെ അറിവില്ലാതെ പിറക്കില്ല. പിറക്കുന്നതിന് മുൻപ് പുറത്തു വന്നൊരു പകർപ്പും അതിന്റെ പിതൃത്വവുമാണ് പുലിവാലായത്. ആ എഴുത്തുകുത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, അതായത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയമാണ് എന്നുള്ളത് കൊണ്ട് പറയുന്ന കാര്യങ്ങൾ അതിന് ഒരു തുറന്ന സ്വഭാവം ഉണ്ടാകാമല്ലോ എന്ന രീതി. അവിടെയാണോ യഥാർത്ഥ പ്രശ്നം? തിരഞ്ഞെടുപ്പിന് ശേഷം പുറത്തു വരും എന്ന് ഇ പി കരുതിയത് അതിനു മുൻപ് പുറത്തെത്തി എന്നത് മാത്രമാണോ പ്രശ്നം? മുഴുവൻ പഴിയും കേൾക്കേണ്ടി വന്നിട്ടും പിന്നാക്കം പോകേണ്ടി വന്നിട്ടും ഡി സി മിണ്ടാത്തത് എന്താണ്? സാങ്കേതിക പ്രശ്നമെന്ന ഒറ്റ വരിയും കണ്ടന്റിനെ കുറിച്ചുള്ള ആത്മവിശ്വാസ പ്രകടനവും മാത്രമാണ് ഇന്നോളം ഉള്ളത്. പാലക്കാടൻ കാറ്റ് കടന്നുപോയാൽ കടപുഴകി വീഴുന്നത് ഇ പി ഒ ഡി സി ഒ. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, ഇടത് സഹയാത്രികൻ, സൈന്ധവ ബുക്സിന്റെ പ്രസാധകൻ അജിത് കെ ജി, കോൺഗ്രസിൽ നിന്ന് ശ്രീ രാജു പി നായർ, ബി ജെ പി സഹയാത്രികൻ ശ്രീ ഷാബു പ്രസാദ് എന്നിവർ നമ്മളോടൊപ്പം ചർച്ചയിൽ. ശ്രീ ബി എൻ ഹസ്കർ, ഇന്നലെ ഈ വാർത്ത വലിയ വിവാദമായതിന് പിന്നാലെ ഇ പി ജയരാജൻ മാധ്യമങ്ങളെ കാണുന്നു, ഇതെന്റെ പുസ്തകമല്ല, എനിക്കൊരു കരാറുമില്ല, ഞാൻ ഡി സി ഇതിന്റെ പ്രസാധനം ഏൽപ്പിച്ചിട്ടില്ല, ഞാൻ എഴുതിക്കൊണ്ടേയിരിക്കുന്നേയുള്ളൂ, ഈ കണ്ടന്റ് എൻ്റെതല്ല എന്ന് അദ്ദേഹം അസന്നിഗ്ധമായി പറയുന്നു, സംശയലേശമന്യേ വ്യക്തമാക്കുന്നു. അങ്ങനെ അത്ര ഉറച്ച ബോധ്യത്തോടെ ഇ പിക്ക് പറയാൻ കഴിയുന്നിടത്താണ് ഡി സി പിന്നാക്കം പോകുമ്പോൾ അതെന്തുകൊണ്ട്, എന്തുകൊണ്ട് കൃത്യത വരുത്തുന്നില്ല എന്ന ചോദ്യം ഉയരുന്നത്. പക്ഷേ സ്വാഭാവികമായും മറ്റു ചില ചോദ്യങ്ങൾ കൂടി ഉണ്ടാകും. കാരണം ഇങ്ങനെ ഒരു പുസ്തകം, ഇങ്ങനെ ഒരു കണ്ടന്റ്, ഇത്ര സ്ഫോടനാത്മകമായ ഒരു കണ്ടന്റ് അങ്ങനെ എടുത്ത് പ്രയോഗിക്കേണ്ട രാഷ്ട്രീയ താല്പര്യം ഒരു സ്ഥാപനത്തിനില്ല, ഇത്രയേറെ പാരമ്പര്യമുള്ളൊരു സ്ഥാപനത്തിന് ഉണ്ടാവുകയില്ല സ്വാഭാവികമായി. ഒരു വിശ്വാസ്യതയുമില്ലാതെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കരാറുമില്ലാതെ ഇത്ര രാഷ്ട്രീയ പ്രാധാന്യമുള്ളൊരു കണ്ടന്റ് ഒരു തെരഞ്ഞെടുപ്പ് ദിനത്തിൽ പുറത്തുവിടാനുള്ള തീരുമാനം അങ്ങനെ അത്ര നിഷ്കളങ്കവും സ്വാഭാവികമായും എടുക്കില്ല, കൈയേൽക്കില്ല തുടങ്ങിയ കാര്യങ്ങൾ അങ്ങനെ പലതും. ഒരു ഗൂഢാലോചനയുണ്ട്. ഗൂഢാലോചനാ കാര്യത്തിൽ തന്നെയാണല്ലോ ഇ പി ജയരാജൻ അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നതും അതിപ്പോൾ പ്രത്യേക സംഘത്തെ ഏൽപ്പിച്ചിരിക്കുകയും ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ആ ഗൂഢാലോചന എവിടെ നിന്ന് വന്നു? മധു, കേരളത്തിലെ പൊതുപ്രവർത്തകർക്കിടയിൽ ഏറ്റവും നിഷ്കളങ്കരായ വ്യക്തിത്വമാണ് സഖാവ് ഇ പി ജയരാജൻ. ഞാൻ അദ്ദേഹത്തെ വിലയിരുത്താൻ ആഗ്രഹിക്കുന്നത്, കേരളത്തിലെ പൊതുപ്രവർത്തകരുടെ ഇടയിലെ ഇത്രയും നിഷ്കളങ്കനായ ഒരു വ്യക്തിയാണെങ്കിൽ പോലും അദ്ദേഹം കരുത്തനായ ഒരു കമ്മ്യൂണിസ്റ്റാണ് എന്ന് പലപ്പോഴും കേരളത്തിന് തോന്നിയിട്ടില്ല എന്നുള്ള വസ്തുത കൂടി മറച്ചു വെക്കാനാവില്ല. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ, ചെയ്തികൾ പാർട്ടിയെയും ഇടതുപക്ഷത്തെയും പലപ്പോഴും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലുകൾ അങ്ങനെ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ അദ്ദേഹത്തിൻ്റെ 179 പേജ് വരുന്ന പി ഡി എഫ് ഫയൽ പ്രത്യക്ഷപ്പെടുന്നത്. ഇതൊരു സ്വാഭാവികമായി സംഭവിച്ചതല്ല എന്നുള്ളത് ഏത് അരിയാഹാരം കഴിക്കുന്നവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അദ്ദേഹം ഇങ്ങനെ അദ്ദേഹം പറയുമെന്നാഗ്രഹിച്ചിരുന്നത്, അദ്ദേഹം എഴുതുമെന്നാഗ്രഹിച്ചിരുന്നത് ഇങ്ങനെ പുറത്തു വന്നുകൊണ്ട് രാഷ്ട്രീയ വിവാദത്തിന് കൊടുമുടിയിലേക്ക് എത്തിക്കുമ്പോൾ കൃത്യമായി ഇതിലൊരു ഗൂഢാലോചനയുണ്ട്. ഇത് ആർക്ക് ലാഭം കൊയ്യുന്നു എന്നുള്ളിടത്താണ് ഈ ഗൂഢാലോചനയുടെ വിരലുകൾ എത്തി നിൽക്കുന്നത്. ആർക്കാണ് ഇത്തരത്തിൽ ഇ പി ഇങ്ങനെ പറയുന്നതുകൊണ്ടും അദ്ദേഹം സ്വയം വിമർശനപരവും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന 179 പേജ് വരുന്ന ഒരു ആത്മകഥാ ഭാഗം പുറത്തുവിടുമ്പോൾ ലാഭം ആർക്കാണ് എന്നുള്ളതാണ്. അത് ഇ പി ഇന്ന് അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട്, തൻ്റേതല്ല, ഇതിൽ ഗൂഢാലോചനയുണ്ട്. ഗൂഢാലോചനയുടെ വക്താക്കൾ എന്ന് പറയുന്നത് കോൺഗ്രസ് ആണെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതിൽ അദ്ദേഹം അന്വേഷണം ആവശ്യപ്പെട്ടുള്ളൂ. ഒരു പ്രസാധകനും ഇപ്പോൾ ഇവിടെ സൈന്ധവ ബുക്സിൻ്റെ അജിത്തൊക്കെ ഉണ്ട്, അജിത്തിനൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് അറിയാം, തങ്ങളുടെ പുസ്തകത്തിൻ്റെ പ്രമോഷന് വേണ്ടി പുസ്തകത്തിൻ്റെ ഭാഗങ്ങൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഭാഗങ്ങൾ ഒരു പക്ഷേ പ്രസിദ്ധീകരിക്കുക അല്ലെങ്കിൽ പുസ്തക പ്രസാധനത്തിന് മുമ്പേ പുറത്തുവിടുക എന്നൊക്കെ പല ഘട്ടങ്ങളിലും പല പ്രസാധകരും ചെയ്തു വരുന്ന കാര്യമാണ്. പക്ഷേ ഒരു പ്രസാധകനും തൻ്റെ പുസ്തകത്തിൻ്റെ സിംഹഭാഗവും പുറത്തുവിട്ടുകൊണ്ട്
അങ്ങനെ ഒരു പ്രചരണ പരിപാടിക്ക് തുടക്കം കുറിക്കും എന്ന് കരുതാനാവില്ല. പ്രത്യേകിച്ച് ഡി സിയെ പോലെ പരിണിത പ്രജ്ഞരായ പുസ്തക പ്രസാദന രംഗത്തുള്ള ഒരു പുസ്തക സ്ഥാപനം ഒരിക്കലും അങ്ങനെ ചെയ്യുമെന്ന് കരുതാനാവില്ല. അപ്പോൾ ഇതിൽ കൃത്യമായി മറ്റേതോ ഭാഗത്തു നിന്നുള്ള ഗൂഢാലോചിച്ചിട്ടുണ്ട്. ഇ പി എഴുതാൻ തിരുത്തി എഴുതാൻ ഏൽപ്പിച്ച എഡിറ്റ് ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ, ആ മാധ്യമ പ്രവർത്തകന്റെ ഭാഗത്തു നിന്നും അത് ഒരു എഴുത്തുകാരനും പ്രസാധകനും ഇടയിൽ നടത്തുന്ന ഈ പറയുന്ന കണ്ടന്റ് കൈമാറ്റത്തിന്റെ കണ്ടന്റ് കൈമാറ്റത്തിൽ എങ്ങനെയാണ് ഒരു ബാഹ്യശക്തിക്ക് ഇടപെടാൻ കഴിയുന്നത്? ഇപ്പോൾ കോൺഗ്രസ് ആണ് ഈ ഗൂഢാലോചന, കോൺഗ്രസ് ആണ് ഇത് പുറത്തുവിട്ടതെങ്കിൽ എങ്ങനെ ഇ പി ഡി സിക്ക് കൊടുത്ത പുസ്തകത്തിന്റെ കണ്ടന്റ് കോൺഗ്രസിന്റെ ഭാഗത്തേക്ക് എത്തുന്നു എന്നുള്ളത്? ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ ഇത് ഇ പി എഴുതിയതാകണമല്ലോ. അല്ല മാധു, ഇതിൽ ഈ കണ്ടന്റിനെ സംബന്ധിച്ച് ഇ പി തന്നെ ഡിസോൺ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെതല്ല, അദ്ദേഹം അങ്ങനെ ഒരു അഭിപ്രായം എഴുതിയിട്ടില്ല. അദ്ദേഹം അതിനും അപ്പുറം അദ്ദേഹം പറഞ്ഞു വെച്ചത് ഡി സി എ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കരാറും താനുമായി ഏർപ്പെട്ടിട്ടില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ ഇതൊരു വലിയ വിവാദത്തിലേക്കാണ് പോകുന്നത്. ഇവിടെ ഡി സി ആണ് മറുപടി പറയേണ്ടത്. ഡി സി ഒരു പുസ്തക പ്രസാധന സ്ഥാപനം എന്ന നിലയിൽ ആ പ്രസാധകന് ഇക്കാര്യത്തിൽ നിശ്ചയമായും പങ്കുണ്ട്. ഇത് സംബന്ധിച്ചിട്ടുള്ള ദുരൂഹതകൾ നീക്കുന്നതിനും ഇത് സംബന്ധിച്ചിട്ടുള്ള ഗൂഢാലോചനകളെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ അവർക്ക് അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പറയുന്നതിന് ആവശ്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കേണ്ടത് ഡി സി ബുക്സ് ആണ്. ഇവിടെ ഡി സി ബുക്സിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിൽ ഒരു നിലപാടും വന്നിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീ രവി ഡി സി ഇപ്പോൾ വിദേശത്ത് ആണ് എന്നുള്ളതുകൊണ്ട് അഡ്വക്കേറ്റ് ബീൻ ഹസ്കർ, അതായത് ആദ്യം ഈ പ്രകാശന ചടങ്ങ് മാറ്റിവെക്കുന്നു, അതിന് നിർമ്മിതിയിലെ സാങ്കേതിക പ്രശ്നം എന്നാണ് അവരുടെ ന്യായം പറയുന്നത്. വിശ്വാസത്തിലെടുക്കാനോ കേട്ടുകേൾവിയുള്ളതോ അല്ല ഇത്. അതായത് ഇന്ന് പ്രസിദ്ധീകരിക്കുമെന്ന് പറയുന്ന ഒരു പുസ്തകം അത് നിർമ്മിതിയിലെ സാങ്കേതിക തകരാർ എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കുക എന്ന് പറയുന്നത് തീർച്ചയായും അതുകൊണ്ടല്ല. അതുണ്ടാക്കാവുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കിയിരിക്കുന്ന വിവാദം അതിൻ്റെ ഒരു ഗ്രാവിറ്റി കണക്കിലെടുത്ത് തന്നെയാണ് എന്നത് വ്യക്തമാണ്. രണ്ടാമത്, അത് വിവാദമായതോടെ സമൂഹ മാധ്യമങ്ങൾ അത് ഏറ്റുപിടിച്ചതോടുകൂടി അതിൻ്റെ കമൻറ്റ് ബോക്സ് പൂട്ടിവെക്കുന്നു. അതിന് ആദ്യത്തെ ഒരു വിശദീകരണത്തിനൊപ്പം പറയുന്നൊരു കാര്യം, ഇതിന്റെ കണ്ടന്റ് പുറത്തു വരുമ്പോൾ മനസ്സിലാകും എന്നുള്ളത് മാത്രമാണ്. ഈ പറഞ്ഞത് മാത്രമാണ് തങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട നിലപാട് എന്ന് ഇന്ന് രവി ഡി സിയും പറയുകയാണ്. അപ്പോൾ പിന്നാക്കം പോകേണ്ടി വന്നത് ഈ പ്രസിദ്ധീകരണ സ്ഥാപനമാണ് എന്നുള്ളത് കൊണ്ട് ഇ പിക്ക് ഒരു മേൽക്കൈയുണ്ട്. പക്ഷേ അത് 20-ാം തീയതിക്ക് ശേഷവും തുടരുമോ എന്നുള്ളതാണ്. അല്ല, ഇ പി തൻ്റെ ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളെ വിശ്വസിക്കാനാണ് പാർട്ടിയും ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളെ പാർട്ടി വിശ്വസിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കുക മാത്രമേ നമുക്കിപ്പോൾ തരമുള്ളൂ. അദ്ദേഹം 20-ാം തീയതിക്ക് ശേഷം വീണ്ടും ഈ ആത്മകഥയിൽ ഈ പരാമർശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വീണ്ടും ഈ ആത്മകഥ പ്രസിദ്ധീകരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അദ്ദേഹം വളരെ കൃത്യമായി ഇക്കാര്യത്തിലുള്ള നിലപാട് പറഞ്ഞു. സരിനെ സംബന്ധിച്ചിടത്തോളം സരിൻ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെതായി വന്ന അഭിപ്രായം നാം കേട്ടതാണ്. പക്ഷേ അദ്ദേഹം ഇന്ന് പറഞ്ഞിട്ടുള്ള അഭിപ്രായം അതിന് ഘടകവിരുദ്ധമായിട്ടുള്ളതും പാർട്ടിയുടേതും അദ്ദേഹത്തിൻ്റെതുമായ നിലപാട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം എഴുതിയിട്ടുണ്ടെന്നോ അതിനെ അദ്ദേഹം പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നോ ചടങ്ങിൽ വാനോളം പുകഴ്ത്തിയിട്ടുണ്ട് ഇ പി. ഈ പറയുന്ന അവസരവാദി എന്നുള്ള വിളിക്കൊക്കെ അപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ ത്യാഗനിർഭരമായ ചരിത്രമൊക്കെ പറഞ്ഞു വെക്കുന്നുമുണ്ട് ഇ പി എന്നുള്ളത് വ്യക്തമാണ്. ശ്രീ രാജു പി നായർ, നിരന്തരമായ ജാഗ്രത കുറവ് ഇ പിക്ക് സംഭവിച്ചു എന്ന് വിലയിരുത്തിയിട്ടുള്ളത് പാർട്ടി തന്നെയാണ് പല വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ. ആർക്ക് ലാഭമുണ്ടാക്കുന്നു എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് അഡ്വക്കേറ്റ് ബീൻ ഹസ്കർ പറയുന്നത്. കോൺഗ്രസ് ആണ് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ എന്ന് ഇടതുറപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റോൾ എന്താണ് എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അതിനുള്ള നിങ്ങളുടെ ഉത്തരം എന്താണ്? ഇനി ആർക്ക് ലാഭമുണ്ടാക്കുന്നു എന്ന ചിന്തയാണോ, ആർക്ക് നഷ്ടമുണ്ടാക്കുന്നു എന്ന ചിന്തയാണോ ഉപതെരഞ്ഞെടുപ്പ് ദിവസം ഈ പറയുന്ന വിവാദങ്ങൾ പൊട്ടിവീഴാനുള്ള കാരണം? ശ്രീ രാജു പി നായർ, മാധു, ഒന്നാമത്തെ കാര്യം, ഈ ഇപ്പോ ഇടത് നിരീക്ഷകൻ എന്നുള്ള ഒരു ലേബലിൽ, കാരണം അത് ലേബൽ എന്ന് പറയേണ്ടി വരും. സി പി എമ്മിന് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അവർക്ക് മറുപടി പറയാൻ കഴിയാത്ത വിഷയങ്ങളിലെല്ലാം ഇത്തരത്തിൽ ആ ലേബലിൽ ആൾക്കാരെ വിട്ടിട്ട് സി പി എമ്മിന്റെ ഭാഷയും തന്നെ പറയിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ വന്നു. ഇപ്പോൾ ഈ ചർച്ചകളിൽ, ഇന്നലെ മുതൽ ഇത് സംബന്ധിച്ച ചർച്ചകളിൽ, സി പി എം പ്രതിനിധികളെ അയക്കുന്നില്ല എന്നുള്ളത് തന്നെ ഇതിനകത്ത് എത്ര ആഴത്തിലുള്ള പ്രതിസന്ധിയിലാണ് അവർ ചെന്നപ്പെട്ടിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അതല്ലെങ്കിൽ ഇ പി ജയരാജൻ പാലക്കാട് വരുന്നു, പ്രസംഗിക്കുന്നു, ഇന്ന് പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്, എല്ലാം കഴിഞ്ഞിട്ടും ആ ഒരു നറേറ്റീവ് പോലും ചാനലുകളിൽ വന്നിരുന്നു പറയാൻ സി പി എമ്മിന് ധൈര്യമില്ല. അത് തന്നെ എത്രമാത്രം പ്രതിസന്ധിയുടെ ആഴം എന്ന് പറയുന്നതാണ്. ഇപ്പം ഇവിടെ ഒന്ന് ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിൽ ശ്രീ ഹസ്കർ ഏറ്റവും നല്ലൊരു സുഹൃത്തു കൂടിയാണ്.
അദ്ദേഹം ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിൽ പറയാം. കോൺഗ്രസ് ഗൂഢാലോചനയോടുകൂടി ഈ 175 പേജിൻ്റെ ഈ ഇ പി ജയരാജൻ അദ്ദേഹത്തിൻ്റെ ആത്മകഥ എഴുതി ഏതെങ്കിലും ഈ പലചരക്ക് കടയിലെ പറ്റുപുസ്തകത്തിലായിരുന്നോ? അല്ല, എനിക്ക് സംശയം കൊണ്ട് ഞാൻ ചോദിക്കാം, ഇദ്ദേഹം പലചരക്ക് കടയിലെ ഏതെങ്കിലും പറ്റുപുസ്തകത്തിലാണോ ഈ ആത്മകഥ എഴുതിയത് കോൺഗ്രസ് എടുത്തുകൊണ്ട് പോകാനായിട്ട്? ഡി സി ബുക്സ് എന്ന് പറയുന്ന മാധു നമ്മളാർക്കും അത്ര വലിയ ഒരു 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 എന്താ പറയുക വിശ്വാസ്യതയില്ലാന്ന് തോന്നിക്കുന്ന സമീപനമൊന്നും ഡി സി ബുക്സിൻ്റെ അടുത്ത് ഏതെങ്കിലും അപ്രധാനമായ ഒരു പ്രസാധകൻ്റെ പേരാണ് പറയുന്നതെങ്കിൽ പിന്നെ നമുക്കത് വിശ്വസിക്കാമായിരുന്നു. ഈ പി ജയരാജൻ ഇ എം എസ് ഒക്കെ അദ്ദേഹത്തിൻ്റെ ആത്മകഥ പോലും ചിന്ത പബ്ലിക്കേഷൻസിലാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇ പി ജയരാജന് അത് പാർട്ടിയുടെ പ്രസാധക സ്ഥാപനമായ ചിന്ത പബ്ലിക്കേഷൻസിനെ ഏൽപ്പിക്കാതെ മറ്റാരെങ്കിലും ഏൽപ്പിക്കേണ്ടി വരുന്നത് തന്നെ പാർട്ടിയെ ഏറ്റവും അധികം പ്രതിസന്ധിയിലാക്കാൻ പോകുന്ന കണ്ടന്റ് അതിനകത്ത് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതവിടെ നിൽക്കട്ടെ. ഇനി ഡി സി ബുക്സ് ആയിട്ട് വരുന്നു. ഞാൻ ചോദിക്കട്ടെ മാധു, മാധു ഒരു ആത്മകഥ എഴുതുകയാണെങ്കിൽ മാധുവിൻ്റെ മുഴുവൻ കഥയും ഒരു എഗ്രിമെൻ്റ് സൈൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു പ്രസാധക സ്ഥാപനത്തിന് കൊടുക്കുമോ? അവർ പുസ്തകം അടിച്ചു വെക്കുമോ? ഇന്നലെ പുസ്തകം അടിച്ചു വെച്ചാണ് ഇന്നലെ സ്റ്റോറുകളിൽ വരേണ്ടതായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ഡി സി ബുക്സ് പോലെ ഒരു വിശ്വസ്തമായിട്ടൊരു സ്ഥാപനം ഇ പി ജയരാജൻ എഴുതി കൊടുത്ത് അവർ തമ്മിൽ കൃത്യമായ കരാറിൽ ഏർപ്പെട്ട് കൊണ്ടുള്ളതല്ലാതെ 10,000 പുസ്തകങ്ങൾ അടിച്ചു എന്നാണ് നമ്മുടെ കണക്ക് കിട്ടുന്നത്. ഈ കരാറിന്റെ ഒരു കോപ്പി പബ്ലിഷ് ചെയ്താൽ വീണ്ടെടുക്കാൻ കഴിയുന്നതേയുള്ളൂ. ഇതുവരെ ഉണ്ടായ നഷ്ടം എല്ലാം അതെന്തുകൊണ്ടാണ് ഉണ്ടാകാതെ പോകുന്നത്? അവനവന്റെ സ്ഥാപനത്തിന് മുഴുവൻ ക്രെഡിബിലിറ്റിയും സമൂഹം. അല്ല പറയുന്നത് നോക്കൂ, ഡി സി ബുക്സ് അതിൻ്റെ കാരണമുണ്ട്. കാരണം ഒരു റെജീം, ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ് തന്നെ പ്രതിസന്ധിയിലായി പോകുന്ന ഏറ്റവും നിർണായക ഘട്ടത്തിൽ വന്നിരിക്കുന്ന ഒരു സാധനം, ആ ഇ പി ജയരാജനപ്പുറം മറ്റൊരു രാഷ്ട്രീയ ഇടപെടൽ കൊണ്ട് അവരോട് തൽക്കാലം ഇന്നത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഒരു വ്യവസായ സ്ഥാപനം, ഒരു ബിസിനസ് സ്ഥാപനം എന്ന നിലയിൽ അവരെ പിണക്കിക്കൊണ്ടില്ല, ഞങ്ങൾ ഇന്നത് ചെയ്യും എന്ന് പറയുന്ന ഒരു സമീപനം എടുക്കാൻ ചിലപ്പോൾ അവർക്ക് സാധിച്ചിട്ടുണ്ടാവില്ല. മാധു ഞാൻ അതിലേക്ക് എത്താം, ഞാൻ അതിലേക്ക് എത്താം, ഞാൻ പറയാം, എനിക്കൊരു അല്പസമയം തരൂ. നോക്കൂ, ഇപ്പോ ഡി സി ബുക്സ് എന്താ അവരുടെ എക്സ്പ്ലനേഷനിൽ പറഞ്ഞത്? നിർമ്മിതിയിൽ കൊണ്ട് അതുകൊണ്ട് മാറ്റിവെക്കുന്നു കണ്ടന്റിനെ സംബന്ധിച്ച്. നിങ്ങളിത് പ്രസിദ്ധീകരിക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് ക്ലിയർ ആവും ഇല്ലേ? അപ്പൊ ഡി സി ബുക്സ് ഇസ് ഡാം ഷുവർ, 100% അവർക്ക് ഉറപ്പുണ്ട് ഈ പുറത്തു വന്ന കണ്ടന്റ് തെറ്റല്ല എന്ന് ഉറപ്പുണ്ട്. അത് ഇ പി ജയരാജനുമായിട്ടുള്ള കരാർ തന്നെ ആയിരിക്കണം എന്ന് ഞങ്ങൾ വായിച്ചെടുക്കുകയാണ്. ഇനി നോക്കൂ, ഡി സി ബുക്സ് ഇത് പ്രസിദ്ധീകരിക്കുന്നതോടുകൂടി ഇത് അല്ലെങ്കിൽ ഈ 20-ാം തീയതി കഴിയുന്നതോടുകൂടി ഈ കരാർ പുറത്തുവിട്ടാൽ ഡി സി ബുക്സിനെ സംബന്ധിച്ചോളം വിശ്വാസ്യതയ്ക്ക് യാതൊരു പ്രശ്നവുമില്ല ഇല്ലേ? ഇ പി ജയരാജൻ എന്താ ചെയ്തിരിക്കുന്നത്? ഇ പി ജയരാജനെ ശ്രീ ഹസ്കർ നിഷ്കളങ്കനായ രാഷ്ട്രീയ പ്രവർത്തകൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ നിഷ്കളങ്കതയൊക്കെ നമുക്ക് അറിയാവുന്ന കേസാണ്. എത്രയോ പ്രാവശ്യം നിഷ്കളങ്കമായിട്ട് ഞാനും രാജീവ് ചന്ദ്രശേഖരുമായിട്ട് യാതൊരു ബിസിനസ് ബന്ധമില്ല എന്ന് പറഞ്ഞു. പിന്നെ ആ നിഷ്കളങ്കത അല്പം കഴിഞ്ഞപ്പോൾ കുറച്ചൊന്ന് മാറ്റിവെച്ചിട്ട് എന്റെ ഭാര്യയും രാജീവ് ചന്ദ്രശേഖരന്റെ ഭാര്യയുമായിട്ട് ബിസിനസ് ഉണ്ട് എന്ന് പറഞ്ഞു. പ്രകാശ് ജാവ്ദേക്കറിനെ കണ്ടു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വളരെ നിഷ്കളങ്കമായിട്ട് പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല, പച്ചക്കള്ളം പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ തെരഞ്ഞെടുപ്പ് ദിവസമായപ്പോ നിഷ്കളങ്കത അല്പം മാറ്റി വെച്ചു പറഞ്ഞു, ശരിയാണ്, അതിലേക്കൂടെ പോയപ്പോ എന്റെ വീട്ടിൽ കയറി വന്നു, ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. ഇ പി ജയരാജൻ തെരഞ്ഞെടുപ്പ് ദിവസം ഇതിനു വേണ്ടി തെരഞ്ഞെടുക്കുന്നത് വളരെ കൃത്യമായി ഈ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുക എന്ന ഉദ്ദേശത്തോട് തന്നെയാണ്. രണ്ടു ചുവട് മുന്നോട്ട്, അത് കഴിയുമ്പോൾ പാർട്ടിക്ക് വഴങ്ങാൻ വേണ്ടി ഒരു ചുവട് പിന്നോട്ട്. മാധു ഞാൻ ചോദിക്കട്ടെ, ഇ പി ജയരാജൻ ഈ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെ പ്രതിസന്ധിയിൽ ആക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഉദ്ദേശമെങ്കിൽ അത് നടന്നു കഴിഞ്ഞില്ലേ മാധു? അത് നടന്നു കഴിഞ്ഞല്ലേ? അതുകൊണ്ടാണല്ലോ ഞാനും മാധു ഉൾപ്പെടെ ഇരുന്ന് സംസാരിക്കുന്നത്. ഈ പാർട്ടിയെ ഒരു തെരഞ്ഞെടുപ്പ് ദിവസവും പാലക്കാട് അടുത്ത 7 ദിവസത്തെ ചർച്ചയും ആ സ്ഥാനാർത്ഥിയുടെ ക്രെഡിബിലിറ്റി ഉൾപ്പെടെ നശിപ്പിച്ചു കളഞ്ഞുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ സി പി എം വലിയ അൻപ പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടാക്കാൻ ഇ പി ജയരാജന് കഴിഞ്ഞു. ഇനി എന്താ, ഇനി ഒരു ഒരു ചുവട് പിന്നോട്ട് വെക്കണം. ആ ഒരു ചുവട് പിന്നോട്ട് വെച്ചതാണ് ഇന്ന് ഈ പറഞ്ഞത് മുഴുവൻ. ഒരു സംശയം വേണ്ട, മാധു എഴുതി വെച്ചോളൂ, 20-ാം തീയതി കഴിയുമ്പോൾ ഇതെല്ലാം ഇ പി ജയരാജന് ഉണപ്പിയും. പിന്നെ അന്വേഷണം, ഞാൻ ചോദിക്കട്ടെ, എന്താ അന്വേഷണം? എസ് ഐ ടി എന്ത് അന്വേഷണം നടത്താൻ പോകണം ഇതിനകത്ത്? ഇത് കോപ്പിറൈറ്റ് വയലേഷൻ അല്ലേ? കോപ്പിറൈറ്റ് വയലേഷൻ ഒരു സിവിൽ കേസ്. ഞാൻ ചോദിക്കട്ടെ, ഇ പി ജയരാജൻ നാളെ ഒരു 100 കോടി രൂപ ഈ പാർട്ടിയെയും ഒരു തെരഞ്ഞെടുപ്പ് സാഹചര്യവും അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റിയും എല്ലാം നശിപ്പിക്കുന്ന രീതിയിൽ ഡി സി ബുക്സ് യാതൊരു ഇതുമില്ലാതെ ഒരു എഗ്രിമെന്റും ഇല്ലാതെ ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ പേരിൽ ആത്മകഥ പ്രസിദ്ധീകരിച്ചു പറഞ്ഞ് 100 കോടി രൂപയുടെ ഒരു കേസ് കൊടുത്താൽ, കോപ്പിറൈറ്റ് വയലേഷന് കേസ് കൊടുത്താൽ ഡി സി ബുക്സ് കൊടുക്കേണ്ടി വരൂലേ? 100 കോടി രൂപ അല്ലെങ്കിൽ ഇവർ പറയുന്ന പൈസ കൊടുക്കുന്നൊരു ഇതിന് ഡി സി ബുക്സ് നിൽക്കുമോ? നമ്മൾ എവിടെ, നമ്മൾ എന്താ സംസാരിക്കുന്നത്?
നമുക്കൊരു ഒരു ചെറിയ ലോജിക് വെച്ച് വേണ്ടി നമുക്ക് സംസാരിക്കാൻ. ആ ഉറപ്പാണല്ലോ, തന്റെ കയ്യിൽ എല്ലാം ഉണ്ട് എന്ന് ഉറപ്പുകൊണ്ടാണല്ലോ ഡി സി ബുക്സ് പറയുന്നത് ഞങ്ങൾക്ക് യാതൊന്നുമില്ല. ശ്രീ കെ ജി അജികുമാർ, ഞാൻ അങ്ങനെ വരാം. അതിനു മുൻപ് ശ്രീ ഷാബു പ്രസാദ്, അങ്ങൊരു പ്രസാധകൻ കൂടിയാണ്. ഇതിന്റെ സാങ്കേതികമായ വശങ്ങളെ കുറിച്ച് അങ്ങനെ കുറച്ചുകൂടി ധാരണയുണ്ട്. രാഷ്ട്രീയമായ വശങ്ങളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കൂടി തേടാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഇതിൽ ആരുടെ സ്റ്റാൻഡാണ് കുറച്ചുകൂടി വ്യക്തം എന്നാണ് അങ്ങ് വിചാരിക്കുന്നത്? അത് ഡി സിയുടേതാണോ അതോ ഇ പിയുടേതാണോ? മാധു, ഇപ്പം മാധു ഇവിടെ പറഞ്ഞു, ഞാനൊരു പ്രസാധകൻ കൂടിയാണ്. കഴിഞ്ഞ 7 വർഷമായി പ്രസാധന രംഗത്ത് നിൽക്കുന്ന, ഇപ്പോൾ സ്വന്തമായി ഒരു പ്രസാധന സ്ഥാപനം നടത്തുന്ന, 120 പുസ്തകങ്ങളോളം വലുതും ചെറുതുമായി പബ്ലിഷ് ചെയ്ത ഒരു പ്രസാധകനാണ് ഞാൻ. ഒരു പുസ്തകം ഒരു എഴുത്തുകാരൻ നമ്മളെ സമീപിച്ച്, അല്ലെങ്കിൽ നാം അങ്ങോട്ട് സമീപിച്ച്, എങ്ങനെയായാലും അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഉണ്ടാകുന്നത് ഇവർ തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റാണ്. ഇപ്പം എൻ്റെ അടുത്ത് വരുന്ന പുസ്തകങ്ങൾ, എനിക്ക് ഒരുപാട് പേഴ്സണൽ കോണ്ടാക്റ്റുകളുണ്ട്. അപ്പോൾ ചില പറയുമ്പോൾ റിട്ടൺ എഗ്രിമെൻ്റ് ഒന്നും വേണ്ട, നമുക്ക് വാക്കാൽ നമുക്ക് വിശ്വാസമുണ്ടല്ലോ, വാക്കാൽ പറഞ്ഞാൽ മതി എന്ന് പറയുന്ന സംഭവങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ, പക്ഷേ ഞാൻ കൃത്യമായി ഒരു റിട്ടൺ എഗ്രിമെൻറ്റിനെ ഇൻസിസ്റ്റ് ചെയ്യും. അതിൻ്റെ അകത്ത് കൃത്യമായ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാകും. ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് രണ്ടുപേരും പരസ്പരം എഗ്രി ചെയ്ത് പരസ്പരം സൈൻ ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഒരു പുസ്തകം അതിൻ്റെ ആദ്യത്തെ പടി കടക്കുകയുള്ളൂ. ആദ്യത്തെ പടി എന്ന് പറയുന്നത് അതിൻ്റെ ഡി ടി പി വർക്കാണത്. അത് കഴിഞ്ഞേ അത് തുടങ്ങുകയുള്ളൂ. അവസാനം പുസ്തകം പ്രിന്റിന് പോകുന്നതിന് മുൻപ് എഴുത്തുകാരന് കൊടുത്ത് എഴുത്തുകാരൻ വായിച്ച് അത് പൂർണ്ണമായും അപ്രൂവ് ചെയ്തതിന് ശേഷം മാത്രമേ ആ പുസ്തകം പ്രസിലേക്ക് തന്നെ പോവുകയുള്ളൂ. അല്ല, അതാ ഞാൻ പറഞ്ഞത്. അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോൾ ഇപ്പം എൻ്റേത് ഒരു ചെറിയ പ്രസാധന സ്ഥാപനമാണ്, ചെറിയ പ്രസാധന സ്ഥാപനമാണ് എൻ്റേത്, കോഴിക്കോട് ബേസ് ചെയ്ത്. അപ്പോൾ ഡി സി പോലെയുള്ള ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള, റെപ്യൂട്ടഡ് ആയിട്ടുള്ള, കേരളത്തിലെ തന്നെ, അല്ലെ ഭാരതത്തിലെ തന്നെ, രാജ്യത്തെ തന്നെ ഒരു പ്രമുഖ പ്രസാധക, ഒരു പബ്ലിഷിംഗ് ഹൗസായ ഡി സി, ഇതൊന്നുമില്ലാതെ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിൻ്റെ പേരിൽ വെറുതെ അങ്ങോട്ട് ആത്മകഥ എന്നും പറഞ്ഞുകൊണ്ട് അടിച്ചിറക്കും എന്നും, അതും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന കേരളത്തിൽ ഒരു പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ ആത്മകഥ എന്നും പറഞ്ഞുകൊണ്ട് ഇറക്കാൻ, ഇത് ആരെയാണ് ഇവർ ഈ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നത്? അങ്ങനെ സ്ഫോടനാത്മകമായ കണ്ടന്റ് വളരെ തന്ത്രപരമായ ഒരു മാർക്കറ്റിംഗ് രീതിയിലൂടെ പുറത്തേക്ക് ഇറക്കുമ്പോൾ പുസ്തകം വാങ്ങി വായിക്കണ്ട ഇനി എന്നൊരവസ്ഥയിൽ അതിന്റെ കണ്ടന്റും കൂടി ലീക്ക് ചെയ്യുകയാണ്. ഇനിയിപ്പോ ആ പുസ്തകം ആരെങ്കിലും വാങ്ങി വായിക്കും, അതെന്തൊരു മാർക്കറ്റിംഗ് തന്ത്രമാണ്! അതിന്റെ മുഴുവനും കണ്ടന്റും, അതിന്റെ വായിക്കാൻ ആഗ്രഹമുള്ള മുഴുവൻ സിംഹഭാഗവും പുറത്തിറക്കിക്കൊണ്ട് അപ്പൊ അവിടെ എന്തോ ഒന്ന് നടന്നിട്ടുണ്ട്. ഇന്ന് തന്നെ അത് വായിച്ചിരിക്കണം ജനം എന്നൊരു ഒരു നിശ്ചയദാർഢ്യം, നിർബന്ധ ബുദ്ധി പ്രകടമല്ലേ അവിടെ? അതെ, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒരു കാരണവശാലും ഡി സിയിൽ നിന്ന്, ഡി സി പ്രസാധൻ്റെ കയ്യിൽ നിന്ന് ഇതിൻ്റെ മുഴുവൻ കണ്ടൻറ്റും പുറത്തു പോവില്ല എന്നുള്ള കാര്യം 150% എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. അതേസമയം ചില പ്രധാനപ്പെട്ട കണ്ടൻറ്റുകൾ, കണ്ടൻറ്റിൻ്റെ ഭാഗങ്ങൾ ഒക്കെ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടും ആ ഒരു ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ പുറത്തു പോകും, പുറത്തു വിടും അവർ. പക്ഷേ ഒരു 179 പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാമാന്യം വലിയൊരു പുസ്തകത്തിൻ്റെ അവസ്ഥയെത്തിയത്. അത് ഒരിക്കലും പ്രസാധകൻ്റെ കയ്യിൽ നിന്ന് പുറത്തു പോവില്ല, ഒരു സംശയം വേണ്ട. 150% ഈ കണ്ടൻറ്റ് പുറത്തു പോയിരിക്കുന്നത് ഇ പി അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. ഇത് ഇനി മറ്റൊരു കാര്യം, ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, ഇതിൽ നിന്ന് മനസ്സിലാക്കുക കാര്യം, ഇന്ന ദിവസം ഈ പുസ്തകം പുറത്തു വരണം എന്ന് ഇവർ തമ്മിൽ, എന്താണ്, ഡി സിയും ഇ പിയും തമ്മിൽ കരാറുണ്ട്. പക്ഷേ ഈ പാലക്കാട് തെരഞ്ഞെടുപ്പ് 20 മാറ്റിവെച്ച കാര്യം, ഇതിനിടയ്ക്ക് ഇവർ രണ്ടുപേരും വിട്ടു, ഇ പിയും വിട്ടുപോയിട്ടുണ്ട്. ആ കരാർ പ്രകാരം ഇവർ പുസ്തകം ഇന്ന ദിവസം പുറത്തു വരുന്നു എന്നും പറഞ്ഞുകൊണ്ട് അനൗൺസ് ചെയ്തു. അനൗൺസ് ചെയ്ത് സംഭവം അപ്പോഴാണ് ദൈവമേ പാലക്കാട് തെരഞ്ഞെടുപ്പ് 8 ഇ പിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് കൂടി ടാഗ് ചെയ്തുകൊണ്ട് ഇത് വരുന്നത്. ഒരു തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം, പിറ്റേ ദിവസം എവിടെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്ന് അറിയാൻ കഴിയാത്ത സ്ഥാപനമല്ല ഡി സി എന്ന് അറിയാൻ കഴിയാത്ത ആളല്ല ഇ പി. ഹലോ, ഹലോ, ശ്രീ ഷാബു പ്രസാദ് കേൾക്കാമോ? ശരി, ഞാൻ അങ്ങനെയിലേക്ക് വരാം, ഞാൻ അങ്ങനെയിലേക്ക് വരാം. ശ്രീ കെ ജി അജിത്കുമാർ, ഇത്രയും വലിയ പ്രോസസ് നടക്കുകയാണ് ഒരു പ്രസാധകനും ഒരു എഴുത്തുകാരനും തമ്മിൽ.
നിരന്തരമായ ആശയവിനിമയത്തിലൂടെ മാത്രം സാധ്യമാകുന്ന ഒന്നാണ് ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു അതിൻ്റെ സാങ്കേതികമായ വഴികൾ ഏറ്റവും കൃത്യമായി പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ഒരാളും അങ്ങാണ്. അവിടെ ഒരു എഴുത്തുകാരൻ അറിയാതെ ഇത് സംഭവിക്കുമോ? അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനെ അറിയിക്കാതെ ഒരു സ്ഥാപനത്തിന് ചെയ്യാൻ കഴിയുമോ? അതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായി ഞാൻ പറയുന്നത് ശരിയല്ല. കാരണം ഒരു സ്ഥാപനവും ഒരു വ്യക്തിയും തമ്മിലുള്ള ഒരു കരാറാണ്. ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് തന്നെ പ്രാഥമികമായ ജോലി അതിൻ്റെ എഗ്രിമെൻ്റാണ്. ആ എഗ്രിമെൻ്റ് ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. അതിനുപരിയായിട്ട് പലപ്പോഴും നമുക്ക് എല്ലാ ആളുകളുമായിട്ടും ഒരു റിട്ടേൺ എഗ്രിമെൻ്റ് ഉണ്ടാക്കാനായിട്ട് കഴിയും എന്ന് തോന്നുന്നില്ല. കാരണം ചിലർ പറയും പുസ്തകം പബ്ലിഷ് ചെയ്തു, നമുക്കത് നേരത്തെ പിന്നീട് നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം എന്നൊക്കെ പറയും. അത് പരസ്പര വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുന്നതാണ്. പക്ഷേ അതിൻ്റെ ഭാഗങ്ങൾ പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പിന്നെ ആ അതിൻ്റെ ഒരു പിന്നെ വർക്ക് പൂർത്തിയാവുന്നതിന് മുമ്പ് ഫൈനൽ പ്രൂഫ്, ഇതാണ് ഞങ്ങൾ പബ്ലിഷ് ചെയ്യാൻ പോകുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓദറിനെ അറിയിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം തീർച്ചയായിട്ടും പ്രസാധകർക്കുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതല്ലാതെ ചെയ്യുന്നത് ഒരു പ്രസാധന രംഗത്ത് അതങ്ങനെ സംഭവിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ മറുപടി. സ്വാഭാവികമായും ഇങ്ങനൊരു ഇത്രയും വലിയ വിവാദം ഉണ്ടാകുന്നു, ഇത്രയും വലിയ രാഷ്ട്രീയമായ പഴി കേൾക്കേണ്ടി വരുന്നു. ഇപ്പോൾ ഡി സി പോലൊരു വലിയ സ്ഥാപനം എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, ഏത് പബ്ലിഷിംഗ് ഹൗസിനാണെങ്കിലും അതിനെ പ്രതിരോധിക്കേണ്ട വരുന്നത് അവരുടെ ഒരു അവരുടെ ക്രെഡിബിലിറ്റിയുടെ ഇഷ്യൂ ആണല്ലോ. ഒരു കരാർ ഉണ്ടെങ്കിൽ അത് പുറത്തു വരിക എന്നുള്ളതല്ലേ സ്വാഭാവികമായ ഒരു മറുപടി? തീർച്ചയായിട്ടും അത് രവി ഡി സി ആണ് അതിന് കൃത്യമായി മറുപടി പറയേണ്ടത്. അത് എന്തുകൊണ്ട് പറയുന്നില്ല എനിക്കറിഞ്ഞുകൂടാ. അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഇനിയും വരാൻ പോകുന്ന ദിവസങ്ങളിൽ അതിന് മറുപടി ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴും ആ പുസ്തകം മാറ്റി വെച്ചിരിക്കുന്നു എന്നാണല്ലോ ഇവർ പറയുന്നത്, പുസ്തകത്തിൻ്റെ പ്രസാധനം മാറ്റി വെച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇത്രയും വിവാദമുണ്ടായ ഒരു പശ്ചാത്തലത്തിൽ ഇനി ആ പുസ്തകം അതേ പബ്ലിഷിംഗ് ഹൗസിൽ നിന്ന് പുറത്തു വരാനുള്ള സാധ്യതയുണ്ടാവും? അത് അവർ തമ്മിലുള്ള കരാർ ഉണ്ടെങ്കിൽ മാത്രം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി ഇല്ല എങ്കിൽ ആ പുസ്തകം മാറ്റുന്നതിന് കരാർ ഉണ്ടെങ്കിൽ തന്നെ ഈ ഡി സി ബുക്സുമായിട്ടുള്ള വിശ്വാസ്യത എഴുത്തുകാരൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരാളിന് കൊടുക്കുന്നതിനും യാതൊരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ആ കരാർ റദ്ദ് ചെയ്യാൻ എപ്പോഴും എഴുത്തുകാരന് അവകാശമുണ്ട്. ഈ കോപ്പിറൈറ്റ് വയലേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു പുസ്തകം അതിൻ്റെ എഴുത്തുകാരൻ അറിയാതെ അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ചിത്രം വെച്ച് അദ്ദേഹത്തിൻ്റെത് എന്ന പേരിൽ ഒരു വലിയ കണ്ടന്റ് ലീക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈസൻസിനടക്കം പ്രശ്നം വരാൻ കഴിയുന്ന ഒരു വലിയ പ്രശ്നമാണ്. അതിന് വലിയ വില കൊടുക്കേണ്ടിയും വരും. നേരത്തെ ശ്രീ രാജീവ് പിനാർ ചൂണ്ടിക്കാണിച്ചതുപോലെ 100 കോടി രൂപ മാനനഷ്ടം ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ 100 കോടി രൂപയും കൊടുക്കേണ്ടി വരും. ഇത്രയും പരിചയമുള്ള ഇത്രയും വലിയ പാരമ്പര്യമുള്ള ഒരു സ്ഥാപനത്തിന് അതറിയാതെ പ്രവർത്തിക്കാൻ കഴിയുമോ? ഈ പകർപ്പവകാശം എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു കുറ്റമല്ല. ഒരു പുസ്തക ഒരു എഴുത്തുകാരൻ്റെ പുസ്തകം അല്ലെങ്കിൽ അതിൻ്റെ പകർപ്പവകാശിയായ ഒരാളുടെ പുസ്തകം, ആ പുസ്തകം ഒരു സ്വകാര്യ പ്രസാധകനോ അല്ലെങ്കിൽ സർക്കാർ പ്രസാധന സ്ഥാപനമോ ആണെങ്കിൽ പോലും എഴുത്തുകാരൻ ബന്ധപ്പെട്ട അധികാരികളുടെ രേഖാമൂലമുള്ള അനുമതി ഇല്ലാതെ ആ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് ക്രിമിനൽ കുറ്റം തന്നെയാണ്. അതിന് എതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഈ എഴുത്തുകാരനോ അദ്ദേഹത്തിൻ്റെ ബന്ധപ്പെട്ട വ്യക്തികൾക്കോ അതിന് സാധിക്കും. ഈ ഈ കണ്ടന്റ് ലീക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. കാരണം ഇത് അദ്ദേഹത്തിന് ഒരു പുസ്തക രചയിതാവ് എന്ന രീതിയിൽ അദ്ദേഹത്തിന് ഭാവിയിൽ കിട്ടേണ്ട വരുമാനത്തെ മുഴുവനും ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ഉത്തരവാദിത്വം ഇപ്പം ഇതിൻ്റെ കയ്യെഴുത്ത് പ്രതി അടക്കം കൊടുത്തിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ കരാറായിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ലീക്ക് ചെയ്തു എന്നടക്കമുള്ള നിയമ നടപടികൾ കൂടി നേരിടേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും. അതിപ്പോൾ പിന്നെ ഒരു സ്ഥാപനവും പിന്നെ എങ്ങനെയാണ് അത് പുറത്തു പോയത് എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷണം നടത്തുന്നതിനാവശ്യമായ നടപടികൾ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട്, പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ അറിയുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ വക്കീൽ നോട്ടീസ് വായിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് എങ്ങനെ പോയി എന്ന് കണ്ടെത്താനുള്ള ഒരു ഉത്തരവാദിത്വം ഡി സി ബുക്സിനും ഉണ്ട്, പോലീസിന് അത് കണ്ടെത്താനുള്ള കഴിയും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശ്രീ ബീൻ ഹസ്കർ, ശ്രീ ബീൻ ഹസ്കർ, ഇപ്പോൾ ഇ പി അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇ പി കഠിനമായി വിശ്വസിക്കുന്ന ആരിൽ നിന്നോ, അത് ഒരു പക്ഷേ ഈ സ്ഥാപനം എന്നതിനപ്പുറത്തേക്ക് ഇ പി കഠിനമായി വിശ്വസിക്കുന്ന ഒരാളിൽ നിന്ന് അത്തരം ഒരു സമീപനം ഉണ്ടായിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറഞ്ഞു പോകാൻ കഴിയുന്നൊരു കാര്യം എന്ന് പറയുന്നത്. കാരണം ഇതൊരു ഒരു സ്ഥാപനവും ഒരു എഴുത്തുകാരനും തമ്മിലുള്ള പ്രാഥമികമായ എന്തെങ്കിലും സംസാരത്തിൻ്റെ പേരിൽ മാത്രം നടക്കുന്ന ഒന്നല്ല. അങ്ങനെയാണ് എങ്കിൽ ഡി സിക്ക് ഇതിനെ അഭിമുഖീകരിക്കാൻ പോലും കഴിയില്ല, ഒരു മറുപടിയും പറയാൻ കഴിയില്ല. അവർക്ക് പക്ഷേ കണ്ടന്റിൽ ആത്മവിശ്വാസമുണ്ട്. ആ കണ്ടന്റിലുള്ള ആത്മവിശ്വാസമെങ്കിലും പ്രകടിപ്പിക്കാൻ കഴിയുന്നത് അവിടെ ചില ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ നോക്കൂ, ഇ പി ജയരാജനെ പോലെ ഒരു ഒരു അതികായനായ മനുഷ്യൻ രാഷ്ട്രീയത്തിൽ ഇത്രയധികം, അതും സി പി എമ്മിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെതിരെ അങ്ങനെ ഒരു ഇരുട്ടിൻ്റെ മറവിൽ ഒരു 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 തരംതാണ കളിയൊന്നും കളിച്ച് കേരളത്തിൽ നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ള ബോധ്യമുണ്ടാവില്ലേ എല്ലാവർക്കും? മധു, ഇതിൽ
പലപ്പോഴും പ്രസാധകരുടെ പുസ്തക പ്രസാധന രംഗത്തുള്ള കിടമത്സരങ്ങളുടെ കൂടി ഫലപ്രദമായിട്ടാണ് ഇപ്പോൾ ഈ ആത്മകഥ മലയാള സാഹിത്യത്തിൽ ആത്മകഥ ഒരു പ്രധാന ശാഖയായി വളർന്നുകൊണ്ടേയിരിക്കുന്നത്. അതിൽ പലപ്പോഴും എഴുത്തുകാരൻ താൻ പറയുന്ന ഇപ്പോൾ മരണപ്പെട്ടു പോയതിനു ശേഷവും ആത്മകഥകൾ പുറത്തു വരുന്ന മലയാള സാഹിത്യശാഖയാണ് ആത്മകഥാശാഖ. അപ്പോൾ സ്വാഭാവികമായും ആത്മകഥകൾ പലപ്പോഴും എഴുതപ്പെടുന്നത് പറഞ്ഞുകൊടുത്ത വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭാവനാവിലാസത്തിൽ മറ്റ് കൂലിയെടുത്തുകാർ എഴുതുന്നതായിട്ടാണ് പല ആത്മകഥകളെയും കണ്ടുവരുന്ന സാഹചര്യം നമുക്കുള്ളത്. ഒരു പക്ഷേ എഡിറ്ററിങ് എന്ന് പറയുന്നത് മലയാള സാഹിത്യ മലയാള പ്രസാധന രംഗത്ത് അത്ര ചിരപരിചിതമല്ലെങ്കിൽ പോലും വളരെ ശ്രദ്ധേയമായ തരത്തിൽ എഡിറ്റേഴ്സിൻ്റെ ഇടപെടലുകൾ മലയാള സാഹിത്യശാഖയിലുണ്ട്. അപ്പോൾ ഇ പി എന്ന് പറഞ്ഞത് താൻ കണ്ണൂരിൽ ഒരു മാധ്യമ പ്രവർത്തകന് എഡിറ്റ് ചെയ്യുന്നതിനും തിരുത്തിയിടുന്നതിനും വേണ്ടി അദ്ദേഹം അത് നൽകിയിരുന്നു എന്നുള്ളതാണ്. അത് വിശ്വസിക്കാനേ നമുക്ക് നിർവാഹമുള്ളൂ. ഒരു പക്ഷേ ഒരു പ്രസാധകനും തുനിയാത്തതും ഒരു പ്രസാധകനും ധൈര്യം കാണിക്കാത്തതും ഒരു പ്രസാധകനും തയ്യാറെടുപ്പുകൾ ചെയ്യാൻ കഴിയാത്തതുമായിട്ടുള്ള ഒരു ഇടപെടലാണ് 179 പേജ് പുറത്തു വിട്ടുകൊണ്ട് ഡി സി ചെയ്യുന്നത്. അത് ഡി സി ചെയ്തു എന്ന് വിശ്വസിക്കാൻ ഒരു തരത്തിലും നമുക്ക് നിർവാഹമില്ല. കാരണം ഇത് എഴുതി ഏൽപ്പിച്ചിട്ടില്ല എന്നും എഴുത്തുകാരൻ തന്നെ നിഷേധിക്കുന്ന ഘട്ടത്തിൽ ഇ പി അത് നിഷേധിച്ച ഘട്ടത്തിൽ ഇത് ഇ പിയുടേതല്ല, തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനും തന്നെ മറ്റൊരു രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നതിനും സി പി എമ്മിനെ പ്രതിസന്ധിയിലാക്കുന്നതിനും ചില കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരുടെ ഗൂഢാലോചനകളുടെ ഭാഗമാണ് എന്നുള്ളത് വളരെ കൃത്യമായി ഇക്കാര്യത്തിൽ നമുക്ക് ബോധ്യമാവുന്നതാണ്. പ്രസാധന രംഗത്ത് ഒരുപക്ഷെ പലപ്പോഴും കരാറുകൾ ഉണ്ടാവാറില്ല എന്ന് നമുക്ക് പലപ്പോഴും നേരിട്ടറിവുള്ളത് കൊണ്ടുകൂടിയാണിത് പറയുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം തന്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കുമ്പോൾ ആത്മാർത്ഥമായി വിശ്വസിച്ച ഒരാളുണ്ടല്ലോ, അദ്ദേഹത്തിൽ നിന്നാണോ ഇത് ചോർന്നത് എന്ന് കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ടായിരുന്നു. അതൊരു സാധ്യതയില്ല എന്ന് തന്നെയാണ് ഇ പി ആ വാതിൽ അങ്ങനെ തന്നെ അടച്ചുകൊണ്ട് പറയുന്നത്. കാരണം അത്രമേൽ വിശ്വാസം ഉണ്ട് അദ്ദേഹത്തിന് ആ മാധ്യമപ്രവർത്തകനെ എന്നുള്ളതാണ് ഇടത് ചേരിയിൽ നിൽക്കുന്ന ഒരു മാധ്യമപ്രവർത്തകൻ എന്നൊക്കെ പറഞ്ഞു കേൾക്കുകയും ചെയ്യുന്നു. ശ്രീ ബി എൻ ഹസ്കർ, മറ്റൊരു കാര്യം ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് പാലക്കാട് തിരഞ്ഞെടുപ്പ് വരെ എന്നുള്ള രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ പേരിൽ ഡി സി പിൻവാങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ്. ഇനി കൂടുതൽ ഡാമേജ് ഉണ്ടാകാതിരിക്കാൻ, ഇപ്പൊ അങ്ങ് നേരത്തെ പറഞ്ഞു ആർക്കാണ് ലാഭം എന്നുള്ളത് ചിന്തിക്കണം എന്നുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അന്ന് വോട്ടെടുപ്പിന്റെ അന്ന് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട പരാമർശം നടത്തുമ്പോൾ അതിൽ നഷ്ടം ആർക്ക് എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ഒരാളാണ് ഇ പി ജയരാജൻ. രാഷ്ട്രീയം അദ്ദേഹത്തിന് പുത്തരിയല്ല, ഒരു വാക്ക് പറഞ്ഞാൽ അതിന്റെ പ്രതിഫലനം എന്താണെന്ന് നന്നായിട്ടറിയാം. അപ്പോ ആർക്ക് ലാഭം നഷ്ടം എന്ന് ചിന്തിക്കേണ്ടത് ഇ പി ജയരാജന്റെ ബാധ്യതയായിരുന്നു അന്ന്. ഇന്നിപ്പോ അദ്ദേഹത്തിനെതിരെ ഒരു ചതി പറ്റിയിട്ടുണ്ടോ എന്നൊരു മറുവശം കൂടി ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന് പൂർണ്ണമായും അതിൽ കോർണറിയാൻ കഴിയില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യവുമാണ്. പക്ഷേ ഇങ്ങനെ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഈ 20-ാം തീയതി പാലക്കാട് തിരഞ്ഞെടുപ്പ് വരെ ഇനി അതിൽ എന്തെങ്കിലും തരത്തിലുള്ള വെളിപ്പെടുത്തലോ പ്രശ്നങ്ങളോ ഉണ്ടാകരുത് എന്ന നിർബന്ധ ബുദ്ധി രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ പേരിൽ മാത്രം പിൻവാങ്ങി നിൽക്കുന്നതാണോ ഡി സി? അങ്ങനെ കരുതാനാവില്ല. കാരണം ഇ പി തന്നെ അതിൻ്റെ കണ്ടന്റിനെ സംബന്ധിച്ച് ഇപ്പൊ പുറത്തു വന്നിട്ടുള്ള കണ്ടന്റുകളെ ഡിസോൺ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അതിനെ നിരാകരിക്കുകയും തൻ്റേതല്ലെന്ന് പറയുമ്പോൾ ഇനി അതോടുകൂടി ഒരുപക്ഷെ 20-ാം തീയതിക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കപ്പെടുമെന്ന് ഇപ്പോൾ നമുക്ക് വിചാരിക്കാനാവില്ല. കാരണം ഇ പി തന്നെ പറയുന്നു മാതൃഭൂമിയും ഡി സിയും രണ്ടുപേരും ഒരേപോലെ അദ്ദേഹത്തെ സമീപിച്ചിരുന്നു. അദ്ദേഹം ആരുമായി കരാറിലേർപ്പെട്ടിട്ടുണ്ടെന്നും തന്റെ ആത്മകഥ താൻ എഴുതിക്കൊണ്ടേയിരിക്കുന്നു എന്നുമാണ് അദ്ദേഹം കാര്യങ്ങളെയൊക്കെ ഓൺ ചെയ്യുമോ എന്നുള്ളിടത്താണ് ചോദ്യം. 20-ാം തീയതി കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ ആ ഈ ലീക്ക് ചെയ്ത കുറിപ്പുകളിൽ അദ്ദേഹത്തിൻ്റെതെന്ന് പറഞ്ഞു വന്ന കുറിപ്പുകളിൽ തന്നെ ഉപതെരഞ്ഞെടുപ്പുകളുടെ കാര്യം പറയുമ്പോൾ പറയുന്നുണ്ട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ സാഹചര്യത്തിലായതുകൊണ്ട് പറയാമല്ലോ എന്ന്. അപ്പോൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ സാഹചര്യത്തിൽ എന്ന ആത്മവിശ്വാസത്തിൽ ഇ പി ഇരിക്കവേ തിരഞ്ഞെടുപ്പിൻ്റെ അന്ന് പുറത്തു വന്നു എന്നുള്ളിടത്ത് മാത്രമാണോ അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്നുള്ളതാണ്. മധു, അങ്ങനെയല്ല. ഒരു ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിൽ, സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി എന്ന നിലയിൽ അദ്ദേഹം ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് താൻ പാർട്ടിയുടെ അനുമതി വാങ്ങിയതിനു ശേഷം മാത്രമേ തൻ്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കുകയുള്ളൂ എന്ന്. അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ മാനുസ്ക്രിപ്റ്റ്സ് പാർട്ടിയെ കാണിക്കുകയും അദ്ദേഹത്തിൻ്റെ ഘടകം അത് പരിശോധിക്കുകയും പ്രസിദ്ധീകരണ യോഗ്യമെങ്കിൽ അതിൽ പ്രസിദ്ധീകരിക്കാനുള്ള അനുമതിയും നൽകുക എന്നുള്ളതാണ് പലപ്പോഴും സി പി എം നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം, കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രസിദ്ധീകരണത്തിൻ്റെ ഭാഗമായി നടന്നു വരാറുള്ള ഒരു കീഴ്വഴക്കം. ആ കീഴ്
കീഴ്വഴക്കത്തിന്റെ വളയത്തിലൂടെ തന്നെ ചാടും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്ന ഘട്ടത്തിൽ നിശ്ചയമായും ഈ ഇത്തരത്തിലുള്ള വിവാദ പരാമർശങ്ങൾ ഒരു കാരണവശാലും ആത്മകഥയിൽ അദ്ദേഹം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം അത്ര കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വമൊന്നും അല്ലല്ലോ. അദ്ദേഹം ഈ പാർട്ടിക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി കൂടിയാണ്. അദ്ദേഹം നടത്തിയിട്ടുള്ള നിസ്തൂലമായിട്ടുള്ള സേവനം, അദ്ദേഹത്തെ പോലെ അനുഭവ രാഷ്ട്രീയത്തിൻ്റെ ഒരു നിഘണ്ടു ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിലെ പൊതുപ്രവർത്തകരിൽ വളരെ കുറവാണ്. അദ്ദേഹം അത്ര പരിണിത പ്രജ്ഞനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം അത്തരത്തിൽ തന്നെ പെരുമാറുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം പാർട്ടിയെ ധിക്കരിച്ചുകൊണ്ടോ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടോ അങ്ങനെ പെരുമാറില്ല. പലപ്പോഴും ഞാൻ അതുകൊണ്ടാണ് നേരത്തെ പ്രതീക്ഷിക്കുന്നത് വിയോജിപ്പുണ്ടാകാമെങ്കിൽ കേരളത്തിൽ ഇത് സാധ്യമാണോ? ഇ പി ജയരാജൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ ഒരാളുടെ പേരിൽ ഒരു പബ്ലിഷിംഗ് ഹൗസിന് കള്ളം എഴുതി പടച്ചുവിടാൻ കഴിയുമോ? അത് സാധ്യമാണോ? ഒരു നിശ്ചയമായി ഒരിക്കലും അങ്ങനെ കഴിയില്ല എന്നുള്ളതാണ്. കാരണം പുസ്തക പ്രസാദ രംഗത്തെ കുലപതി അല്ല, നിശ്ചയമായി ഇതിലൊരു ഗൂഢാലോചനയുണ്ട്. ഈ 179 പേജ് പുറത്തുവിട്ടതിന്റെ പിന്നിൽ ഇ പി പറയാത്തതും ഇ പി അനുഭവിക്കാത്തതുമായ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അത് വരും ദിവസം അതിനാണല്ലോ പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഇ പി വളരെ കൃത്യമായി ഡി ജി പിക്ക് പരാതി നൽകിയത്. ഇപ്പൊ അത് എ ഡി ജി പി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചിട്ടുണ്ട്. മാത്രമല്ല നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടും സാമൂഹ്യ മാധ്യമങ്ങൾ അതിൻ്റെ പ്രകാശനത്തെ സംബന്ധിച്ചും പ്രമോഷനെ സംബന്ധിച്ചും നടത്തിയിട്ടുള്ള എല്ലാ ഇടപെടലുകളും അവസാനിപ്പിക്കണമെന്ന് രവി ഡി സിക്ക് നിയമപരമായി തന്നെ നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഈ രണ്ട് ഇടപെടലുകളും കൃത്യമായി നിലപാടുകളെ കൂടി ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാൻ പോകുന്നു. സ്വാഭാവികമായും അതിൻ്റെ പേരിൽ ഒരു പി ഡി എഫ് ലീക്ക് ചെയ്യുന്നു. 179 പേജ് ഉണ്ട്. അതിൽ വലിയ രാഷ്ട്രീയ വിവാദം ഉണ്ടാകുന്നു. ഇ പിക്കൊപ്പം എഴുത്തുകാരനൊപ്പം നിൽക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണ് അല്ലെ? ഇ പിയുടെ പുസ്തകം ദാ ഞങ്ങൾ പബ്ലിഷ് ചെയ്യാൻ പോകുന്നു, ഞങ്ങളുടേത് എന്ന പേരിൽ ഒരു ഒരു പി ഡി എഫ് പബ്ലിഷ് ചെയ്യപ്പെട്ടിരിക്കുന്നു, അതുമായി ഞങ്ങൾക്കൊരു ബന്ധമില്ല, ഈ പുസ്തകത്തിന്റെ കണ്ടന്റ് ഇതല്ല എന്ന് ഡി സി പറഞ്ഞാൽ ഡി സി ആ സമയത്ത് സേവ് ചെയ്യപ്പെടുന്നു. അത് ചെയ്യാതിരിക്കണമെങ്കിൽ എന്തുണ്ടാവണം? കണ്ടന്റ് അത് തന്നെയാണ് എന്നുള്ളത് തന്നെയാണ്. നോക്കൂ, ശ്രീ ഹസ്കർ പറയുന്ന വാദത്തിൽ രണ്ട് മൂന്ന് പിശകുകളുണ്ടെന്ന് ഞാൻ സൂചിപ്പിക്കാം. ഒന്ന്, ഇ പി ഇതിനെ ഡിസോൺ ചെയ്തു എന്നുള്ളത് ശ്രീ ഹസ്കർ പറയുന്നുണ്ട്. പക്ഷെ എൻ്റെ അനുഭവത്തിൽ അത് തെറ്റാണ്. കാരണം ഇന്നലെ വൈകുന്നേരം റിപ്പോർട്ടർ ചാനലിൽ ഞാനും ഇടതുപക്ഷ നിരീക്ഷകനുമായിട്ടുള്ള ശ്രീ ജയരാജനും പങ്കെടുത്ത ചർച്ചയുണ്ടായിരുന്നു. ആ ചർച്ചയിൽ വെച്ച് അദ്ദേഹം പറയുകയാണ്, നമ്മൾ ഈ ഞാൻ വരുന്നത് മറ്റൊരു ചാനലിൻ്റെ ചർച്ചയിൽ നിന്നാണ്. ആ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇ പി ജയരാജൻ ഈ അവതാരകനെ വിളിച്ചു. അവതാരകനെ വിളിച്ചിട്ട് പറഞ്ഞു, ആ കണ്ടന്റിൽ ചില കൂട്ടിച്ചേർക്കലും ചില ഒഴിവാക്കലുകളും ഉണ്ടായിരുന്നു, അത് ഡി സി അത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. സബ്ജക്ട് ടു കറക്ഷൻ. കാരണം ഇത് ഈ ഇടതുപക്ഷത്തിൻ്റെതായിട്ടുള്ള സി പി എമ്മിൻ്റെ പ്രോക്സി ആയിട്ട് അയക്കുന്ന ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത ആള് ആധികാരികമായിട്ട് പറഞ്ഞതാണ്. സംശയമുള്ളവർക്ക് റിപ്പോർട്ടർ ചാനൽ എടുത്ത് ഇന്നലത്തെ ഡിബേറ്റ് നോക്കാം. അപ്പോൾ ഇ പി ജയരാജൻ നേരത്തെ പറഞ്ഞതിൽ നിന്ന് ഇപ്പം തന്നെ പിന്നോട്ട് പോകുന്നു. അത് മുഴുവനായിട്ട് എൻ്റെതല്ല, എൻ്റെ ആത്മകഥ ഇങ്ങനെയല്ല എന്ന് പറയുന്നതിൽ നിന്ന് പിന്നോട്ട് വന്നു കഴിഞ്ഞു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ശ്രീ ഹസ്കർ ഇവിടെ പറയുന്നത് പൊരുത്തപ്പെടുന്നില്ല. എന്താ, ഡി സി ബുക്സിന്റെ കച്ചവട തന്ത്രം കൊണ്ട് ഇന്നലെ ദിവസം ഇത് പുറത്തുവിട്ടു. അങ്ങനെ ഡി സി ബുക്സ് കച്ചവട തന്ത്രം കൊണ്ട് ഇത് പുറത്തുവിട്ടാൽ അതിന്റെ കണ്ടന്റ് മുഴുവൻ ഡി സി ബുക്സ് പുറത്തേക്ക് വിടുന്നത് കൊണ്ട് നട്ടമാർക്ക ഒന്ന് ആലോചിച്ച് നോക്കൂ. 20-ാം തീയതി കഴിഞ്ഞിട്ട് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കണമെങ്കിൽ അതിന്റെ മുഴുവൻ കണ്ടന്റും ഡി സി ബുക്സ് പുറത്തുവിട്ടാൽ പിന്നെ ആരാ പുസ്തകം മേടിക്കാൻ പോകുന്നത്? കച്ചവടം എന്ന് പറയുന്നത് അതാണല്ലോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ മാധു, ഡി സി ബുക്സും ഇ പി ജയരാജും തമ്മിൽ റോയൽറ്റിയിൽ ഒരു ധാരണയില്ലാതെ ഈ പുസ്തകം പ്രിന്റ് ചെയ്യാൻ പറ്റുമോ? റോയൽറ്റിയെ സംബന്ധിച്ച് ഒരു ധാരണയില്ലാതെ ആ എന്ത് അബദ്ധമൊക്കെയാണ് ഈ പറയുന്നത്? നിങ്ങൾ ദേശാഭിമാനി മറ്റേ കവിയൂർ പൊന്നമ്മ മരിച്ചപ്പോ മോഹൻലാലിന്റെ പേരിൽ വ്യാജ ഓർമ്മക്കുറിപ്പ് എഴുതിയതിന്റെ അളവുകോല് വെച്ചത് കാണരുത്. ഡി സി ബുക്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം, അത് ഡി സി ബുക്സ് അല്ല, ഏത് പ്രസാദ്, ഇപ്പൊ ശ്രീ ഷാബു പ്രസാദ് ഇവിടെ പറഞ്ഞല്ലോ, എനിക്ക് അദ്ദേഹത്തിന്റെ പ്രസാദ സ്ഥാപനത്തിന്റെ പേരറിയില്ല, പക്ഷെ അത് ചെയ്യില്ല. മാക്സിമം സംഭവിക്കാം മാധു, എന്താ,
ഇ പി ജയരാജൻ പറയാത്തൊരു കാര്യം അതിനകത്ത് രണ്ടു വരി വന്നു എന്ന് വേണമെങ്കിൽ പറഞ്ഞൊരു പ്രശ്നമുണ്ടാകാം. അതല്ലാതെ ഏറിൽ ആകാശത്ത് നിന്നൊരു ആത്മകഥ ഉണ്ടാക്കി അതിന് നമ്മളൊന്നും കാണാത്ത ഇ എം എസും ഇ പി ജയരാജനും കൂടി ഇരിക്കുന്ന ഫോട്ടോ വരുന്നു, അതിനൊരു കവർ പേജ് വരുന്നു. ഏകദേശം ഈ വിവാദം ഉണ്ടാകുന്നതിന് 12 മണിക്കൂർ മുമ്പ് അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമങ്ങളിൽ ടാഗ് ചെയ്തുകൊണ്ട് അതിന്റെ പ്രൊമോഷണൽ പോസ്റ്റ് വരുന്നു. ഇതൊന്നും ഇ പി ജയരാജൻ അറിഞ്ഞില്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മളൊക്കെ മണ്ടന്മാരാണ് എന്ന് ചിന്തിക്കേണ്ടി വരും. നമ്മൾ അത്രമാത്രം മണ്ടന്മാരാണ് എന്ന് ചിന്തിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞല്ലോ, ഇ പി ജയരാജൻ വളരെ കൃത്യമായിട്ട് രാഷ്ട്രീയമായ വൈരാഗ്യത്തോടു കൂടി തന്നെയാണ് ഇന്ന് നിൽക്കുന്നത്. കാരണം ഇ പി ജയരാജന്റെ തോളിൽ ചവിട്ടി ഉണ്ടാക്കിയ സാമ്രാജ്യമാണ് പിണറായി വിജയന്റെ. ആ തോളിൽ ചവിട്ടി ഉണ്ടാക്കിയ സാമ്രാജ്യത്തിൽ അവസാനം താനില്ല എന്ന് മനസ്സിലാക്കുന്ന നിമിഷം ഏറ്റവും വലിയ വൈരാഗ്യ ബുദ്ധിയോടുകൂടി ഇ പി ജയരാജൻ പ്രവർത്തിക്കുന്നതാണ്. ഇത് കൃത്യമായിട്ട് ടാക്ടിക്കൽ ആയിട്ടുള്ള പവർ അവസരമാണ്, തന്ത്രപരമായ ഒരു വിലപേശലും ഒരു പ്രതികാരവും. ജയരാജൻ വോട്ട് ചോദിക്കുന്നത് അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള ത്യാഗത്തെ പറ്റി, അദ്ദേഹം രാഷ്ട്രീയത്തിന് വേണ്ടി കൊടുത്ത വിലയെ പറ്റി, അദ്ദേഹത്തിന്റെ മനസ്സിനെ പറ്റി, രാഷ്ട്രീയ ചിന്തയെ പറ്റി ഒക്കെ വാനോളം പുകഴ്ത്തുകയാണ്. ഇതാണ് യഥാർത്ഥത്തിലുള്ള ഇ പി ജയരാജൻ എങ്കിൽ ഈ പറഞ്ഞു വെച്ച ഇ പി ജയരാജൻ എന്ന് പറയുന്നത് ഏതോ ഒരു ഗൂഢാലോചന കമ്മിറ്റിയുടെ സൃഷ്ടിയാണ്. അതു ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഈ സരിനെ കുറിച്ച് പുകഴ്ത്തിയ വാചകളൊന്നും ചർച്ചയല്ലല്ലോ, അല്ലല്ലോ. പകരം പി സരി എന്ന് പറയുന്ന അവസരവാദിയാണെന്നുള്ളത് മാത്രമാണല്ലോ ചർച്ച വരുന്നത്. കാരണം ചർച്ച ചെയ്യപ്പെടേണ്ട പോയിന്റ് ഏതാണെന്ന് അറിയാത്ത രാഷ്ട്രീയ പ്രവർത്തകനൊന്നും അല്ല ഇ പി ജയരാജൻ. നിങ്ങൾ അദ്ദേഹത്തെ മണ്ടനായിട്ടൊന്നും ചിത്രീകരിക്കരുതേ, ദയവേത്. കാരണം അദ്ദേഹം കേന്ദ്ര കമ്മിറ്റിയിൽ കണ്ണൂർ രാഷ്ട്രീയത്തിൽ നിന്ന് കേന്ദ്ര കമ്മിറ്റി വരെ എത്തണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം അസ്കർ പറഞ്ഞ പോലെ നിഷ്കളങ്കനോ അല്ലെങ്കിൽ അത്ര ബുദ്ധിയില്ലാത്തവനോ ഒന്നും അല്ല. അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ടറിയാം പി സരൻ അവസരവാദിയാണെന്നുള്ളതും അൻവറിന്റെ അനുഭവം ഉന്നയിച്ചുകൊണ്ട് ഉന്നയിക്കുന്നതും ചർച്ച ചെയ്യപ്പെടുമെന്നും അത് ചർച്ച ചെയ്യപ്പെടണമെന്നും ഇ പി ജയരാജൻ അറിയാം. അത് ചർച്ച ചെയ്യപ്പെട്ടതിന് ശേഷം വന്ന് പറയുന്നതിന് വളരെ കൃത്യമായിട്ട് അദ്ദേഹം തന്നെ അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പാർട്ടിയുടെ നിയോഗം ഏൽപ്പിച്ചതനുസരിച്ച് ഞാൻ ചെയ്യും, ഒരടി ഞാൻ പിന്നോട്ട് വെക്കുന്നു. 20-ാം തീയതി കഴിയുമ്പോൾ ഇതിന്റെ മുഴുവൻ സത്യാവസ്ഥ പുറത്തേക്ക് വരും. കൈ കെട്ടി നിൽക്കുന്ന പോലെ ഇതിന്റെ പാപഭാരം കൊണ്ട് നടക്കാൻ കഴിയും ആർക്ക്? 20-ാം തീയതി കഴിഞ്ഞാൽ ഈ പാപഭാരം ഡി സി ഇറക്കി വെക്കും, ഒരു സംശയവും വേണ്ട. 20-ാം തീയതി കഴിഞ്ഞാൽ ഈ പാപഭാരം ഡി സി ഇറക്കി വെക്കും. ആ ഡി സി ഇറക്കി വെക്കുന്നത് ഇവർ തമ്മിലുള്ള എം ഒ യു ഉൾപ്പെടെയുള്ള മുഴുവൻ ഡീറ്റെയിൽസ് ആയിരിക്കും. ഈ പുസ്തകത്തിൽ നിന്ന് ഇ പി ജയരാജൻ എന്ത് വരുമാനം എന്നെങ്കിലും പറയാതെ ധാരണ ഉണ്ടാവോ? ശരി, ഓക്കെ, ഞാൻ എങ്ങനെയൊക്കെ വരാം. ശ്രീ ഷാബു പ്രസാദ്, നമുക്ക് ഇന്നലെ ഇ പി ജയരാജന്റെ പ്രസ്താവനയൊക്കെ വന്നതിന് പിന്നാലെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ മാധ്യമങ്ങളെ കാണുമ്പോൾ ഇ പി ജയരാജൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കണം, ഒന്നും പേടിക്കേണ്ട എന്നുള്ള ആത്മവിശ്വാസ ആത്മവിശ്വാസ പ്രസരണമാണ് നടത്തുന്നത്, ഇ പിക്ക് ഒപ്പം ഞങ്ങൾ ഉണ്ട് എന്നുള്ളത്. ഒരു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വീണ് കിട്ടുന്ന ഒരു സുവർണാവസരം അല്ലെ? അതിനപ്പുറത്തേക്ക് ഇതിന്റെ ഒരു രാഷ്ട്രീയ പ്രത്യാഘാതം എന്താണ് എന്ന് ബി ജെ പി തിരിച്ചറിയുന്നതും അത് ഉപയോഗിക്കുന്നുമുണ്ടോ? എന്തായാലും ഒരു ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മൂർധന്യത്തിൽ നിൽക്കുമ്പോൾ ശത്രുവിനെതിരെ കിട്ടുന്ന, അതും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറെ വിജയപ്രതീക്ഷയുള്ള ഒരു മണ്ഡലത്തിൽ എതിരാളിക്കെതിരെ വീണ് കിട്ടുന്ന ഒരായുധം അവർ ഉപയോഗിക്കുന്നു. അതെല്ലാവരും ഇപ്പോൾ കോൺഗ്രസ് ഇപ്പോൾ ഉപയോഗിക്കുന്നില്ലേ? ആരും അത് ചെയ്യും. അത് അതാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു പ്രധാന, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു ഘട്ടത്തിൽ അതിൻ്റെ മൂർധന്യത്തിൽ നിൽക്കുമ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിയും ചെയ്യുന്നത് മാത്രമേ ബി ജെ പിയും ഇവിടെ ചെയ്യുന്നുള്ളൂ. അതിന് ആരെയും കുറ്റം പറയാൻ പറ്റില്ല, അതെല്ലാവരും ചെയ്യുന്ന കാര്യമാണിത്. പക്ഷേ ഇവിടെ വിഷയം അതല്ല മാധു. ഇത് ഇത്ര പച്ചയ്ക്ക് എങ്ങനെയാണ് ഇ പിക്ക് ഇങ്ങനെ കേരളത്തിൻ്റെ മുഖത്ത് നോക്കി കള്ളം പറയാൻ കഴിയുന്നത് എന്നുള്ളതാണ്. അതായത് തൻ്റെ പേരിൽ തൻ്റെ, അതായത് കേരളത്തിലെ ഒരു പ്രമുഖ സീനിയർ രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹം ചെയ്തിട്ടില്ലാത്ത, അദ്ദേഹം എഴുതാത്ത ഒരു പുസ്തകം അദ്ദേഹത്തിൻ്റെ പേരിൽ പബ്ലിഷ് ചെയ്യാൻ പോകുന്നു. അത് എന്തൊരു, ഒന്ന് ആലോചിച്ച് നോക്ക്, ഇത് നമുക്ക് സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതാണോ? ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം പറയാം, 10,000-ക്കണക്കിന് പുസ്തകങ്ങൾ ഡി സി അച്ചടിച്ച് കഴിഞ്ഞു, അത് അവരുടെ ഗോഡൗണുകളിൽ ഉണ്ട്, യാതൊരു സംശയവും വേണ്ടാതെ. അങ്ങനെയാണ് ഈ പുസ്തക പ്രസാദനത്തെ, പ്രത്യേകിച്ച് ഈ പുസ്തകം ഇറക്കുന്നതിൻ്റെ അകത്ത് ഒരു ടൈമിംഗ് എന്ന് പറയുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണത്.
ആ കൃത്യമായ ടൈമിംഗിൽ ആ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നിടത്താണ് ഇറക്കുന്നിടത്താണ് ആ പുസ്തകം. അതിൽ പുസ്തകം ഏറ്റുവാങ്ങാൻ ഒരു മറ്റൊരാൾ വേണ്ടേ? ഇതൊന്നുമില്ലാതെ ഒരു ഇൻസ്റ്റഗ്രാം ടാഗ് ചെയ്തിട്ടാണോ അങ്ങനെ ഒരു പുസ്തകം ഇറങ്ങുക? ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണോ അത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടാവുക? അയ്യോ, അങ്ങനെ എത്രയോ പുസ്തകങ്ങൾ അങ്ങനെ ഇറങ്ങുന്നുണ്ട്. ഒരു പുസ്തകം പ്രസാധനം പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് റിലീസിംഗ് ഫംഗ്ഷൻ വെച്ചിരിക്കണം എന്നുള്ളത് ഒരു നിയമപരമായിട്ടുള്ള ഒരു കാര്യമല്ല. മാതൃഭൂമി ബുക്സിന്റെയാണ് പുസ്തകം, അത് എത്ര വിപുലമായ ചടങ്ങിൽ മുഖ്യമന്ത്രി അടക്കം പങ്കെടുത്തുകൊണ്ടാണ് അത് ഇറങ്ങുന്നത്. അങ്ങനെയല്ലേ തന്റെയും പുസ്തകം പുറത്തിറങ്ങുക എന്നുള്ളതാണ് ജയരാജന്റെ ചോദ്യം. സ്വാഭാവികമല്ലേ? ഓരോ പുസ്തകം ഇറങ്ങുന്നതിനും ചില സ്ട്രാറ്റജികളുണ്ട്. എന്ത് ആത്യന്തികമായിട്ട് എന്താണ് പുസ്തകം ആൾക്കാർ പണം കൊടുത്ത് വാങ്ങുക, ആ പുസ്തകം വിജയിക്കുക എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. അതായത് കൃത്യമായ ഈ തിരഞ്ഞെടുപ്പ് ദിവസം അല്ലെങ്കിൽ ആ തിരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു ടൈമിങ്ങിൽ ആ പുസ്തകം ഇന്ന ഷോറൂമുകളിൽ ഡി സിയുടെ ഷോറൂമുകളിൽ അവൈലബിൾ ആയിരിക്കും എന്ന ആത്മവിശ്വാസമുണ്ടെങ്കിൽ പിന്നെ പിന്നാക്കം പോകുന്നത് എന്തിനാണ്? അവരുടെ നിയന്ത്രണം ഇല്ലാത്ത അവർക്ക് അവർ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം വന്നു. ഇതേപോലെ കഴിഞ്ഞ വർഷം മറ്റൊരു സംഭവം ഉണ്ടായി. ISRO ചെയർമാൻ എസ് സോമനാഥ് സാറിന്റെ പുസ്തകം ഇവിടെ കോഴിക്കോട്ടുള്ള ഒരു പ്രസാധകശാല ഇറക്കി. അവർ കംപ്ലീറ്റ് പുസ്തകം മുഴുവൻ പ്രിന്റ് ചെയ്തു. പ്രിന്റ് ചെയ്ത് ഇവിടെ ഷാർജ ബുക്ക് ഫെസ്റ്റിവലിലെ ഏതാനും പുസ്തകങ്ങൾ വിൽക്കുകയും ചെയ്തു എന്നാണ് ഞാൻ അറിഞ്ഞത്. ആ സമയത്താണ് പുസ്തകത്തിലെ കുറച്ച് കണ്ടന്റ് പുറത്തു വന്നതും അത് വിവാദമായതും. അദ്ദേഹം നേരിട്ടിടപെട്ട് അതിൻ്റെ റിലീസിങ് അല്ലെങ്കിൽ പുസ്തകത്തിൻ്റെ വിൽപ്പന നിർത്തിവെച്ചതും അതായത് അച്ചടിച്ചു കഴിഞ്ഞ പുസ്തകം. ഇതൊക്കെ ഈ പ്രസാധന രംഗത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. മാധു, ഞാൻ ചോദിക്കട്ടെ, DC ബുക്സിനെ സംബന്ധിച്ചുള്ള ഒരാഴ്ച ഇത് ഈ വിവാദം നിലനിൽക്കുന്നത് അതിനേക്കാൾ വലിയ പബ്ലിസിറ്റി എവിടെയുള്ളത്? ഞാനാണ് DC ബുക്സിന്റെ ഉടമസ്ഥനെങ്കിൽ ഞാൻ ഈ 7 ദിവസമല്ല ഒരു 15 ദിവസം വിവാദം നിലനിൽക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കും. കാരണം അത്രമാത്രം എനിക്ക് ആ ബുക്കിന്റെ പബ്ലിസിറ്റി. അതെ, രണ്ടാമത്തെ കാര്യം മാധു പറഞ്ഞ രണ്ടാമത്തെ കാര്യം മാധു രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞ പോയിന്റിൽ നിന്ന് പറയുന്നു, എന്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ മാത്രം പബ്ലിഷ് ചെയ്യുന്നു ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ്? അല്ലല്ല, ഒരു സെക്കൻഡ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു പ്രസാധന ചടങ്ങ് വെച്ചത് നടത്താൻ കഴിയാത്താണ് EP ജയരാജൻ അറിയാം. EP ജയരാജന്റെ ലക്ഷ്യം ഈ തെരഞ്ഞെടുപ്പിൽ CPMനെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് അതിനു മുമ്പ് ഒരു പ്രസാധന ചടങ്ങ് വെച്ച് ഞാൻ വലിയ എന്റെ ആത്മകഥയുടെ പ്രസാധനം നടത്തി ഇത് പൊലിപ്പിക്കാനൊന്നും അല്ല അദ്ദേഹത്തിന്റെ ഉദ്ദേശം. അദ്ദേഹത്തിന്റെ ഉദ്ദേശം ഈ തെരഞ്ഞെടുപ്പ് ദിവസം ഇത് ചർച്ചയാക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം വളരെ കൃത്യമായിട്ട് അത് ചെയ്തു. അല്ലാതെ DC ബുക്സ് EP ജയരാജനോട് റിലീസ് അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഇവിടെ രാജീവ് പി നായരെ പറഞ്ഞതിനാണ് ഞാൻ യോജിക്കുകയാണത്. അദ്ദേഹം EP യുടെ ലക്ഷ്യം അദ്ദേഹം സാധിച്ചു കഴിഞ്ഞു. അദ്ദേഹം CPMനെ പ്രതിസന്ധിയിലാക്കുക, അവിടെ പാലക്കാട്ടെ സരിന്റെ പരാജയം ഉറപ്പുവരുത്തുക എന്നുള്ള ലക്ഷ്യം അദ്ദേഹം സാധിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഇതേ ഉണ്ടായിരുന്നുള്ളൂ, അത് സാധിച്ചു കഴിഞ്ഞു. DC യെ സംബന്ധിച്ചിടത്തോളം EP ജയരാജനെ പോലെയുള്ള ഒരാളുടെ ആത്മകഥ പ്രസിദ്ധീകരിക്കുന്ന ഒരു വലിയ പ്രസാധകശാല, അവരുടെ ആ ഒരു ക്രെഡിബിലിറ്റി ഇപ്പോൾ അവർ മിണ്ടാതിരിക്കുന്നു. ഈ സമയത്ത് അവർ പക്വതയോടെ മിണ്ടാതിരിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അവർ കരാറ് പുറത്തു വിട്ടു, അത് വിട്ടു, അങ്ങനത്തെ ബാലിശമായ ഒരു കാര്യങ്ങളും ചെയ്യാതെ അവർ നിയന്ത്രണം പാലിച്ചിരിക്കുമ്പോൾ അവരുടെ ക്രെഡിബിലിറ്റി, ഒരു പ്രസാധകശാല എന്നുള്ള നിലയിൽ അവരുടെ ക്രെഡിബിലിറ്റിയാണ് ഉയരുന്നത്. ആ ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഇവിടെയുണ്ട്. അതുകൊണ്ട് ഈ ഒരു മാധു പറഞ്ഞതുപോലെ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് ഒരു റിലീസിംഗ് ഫംഗ്ഷൻ നിർബന്ധമായിട്ട് വെച്ചിരിക്കണം എന്നുള്ള നിരന്തരം ചോദ്യങ്ങളല്ലേ? അതുകൊണ്ടാണ് ചോദിച്ചത്. ഇന്ന് DC അവരുടെ ഫേസ്ബുക്ക് പേജിലിട്ട ഒരു പോസ്റ്റിന് താഴെ കോൺഗ്രസിന്റെ നേതാവ് VT ബൽറാം വന്ന് ചോദിക്കുകയാണ്,
ഈ പുസ്തകത്തിന്റെ പ്രസാധനത്തിനുള്ള ചുമതല നിങ്ങളെ ഇ പി ഏൽപ്പിച്ചിരുന്നോ? അതുമായി ബന്ധപ്പെട്ട കരാറുണ്ടെങ്കിൽ അത് പുറത്തുവിടുമോ എന്ന് ചോദിക്കുകയാണ്. ഇത്തരത്തിൽ ഡയറക്റ്റായ ചോദ്യം വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടും ഇണ്ടാതിരിക്കുക എന്ന് പറയുന്നത് ക്രെഡിബിലിറ്റി ഉയർത്തുകയാണോ താഴ്ത്തുകയാണോ എന്നുള്ളതൊക്കെ ഒരു ചോദ്യം തന്നെയാണ്. അത് എത്ര ദിവസം പോകും നമുക്കറിയാം. ഈ ഇഷ്യൂവിൽ കൂടുതൽ ഇപ്പോൾ ഇങ്ങനെ ഈ തിളച്ചു മറിഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയിൽ കൂടുതൽ എഴുതിയിലേക്ക് എണ്ണയൊഴിക്കണ്ട എന്നുള്ള ഒരു നിലപാടാണ് ഡി സി സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും അത് ഉചിതമായൊരു തീരുമാനം തന്നെയാണ് എന്ന് തന്നെ എന്നെ എനിക്കത് പറയാൻ കഴിയുള്ളൂ. ഒരു പ്രസാദൻ എന്നുള്ള നിലയിൽ ഈ പറയുന്ന ഞാനാണെങ്കിലും അത് തന്നെ ചെയ്യുകയുള്ളൂ. ഒരു എഴുത്തുകാരന് ആ സ്ഥാപനത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാൽ ഇനി ആ പുസ്തകം പുറത്തിറങ്ങുമോ എന്നുള്ളത്. ഈ പുസ്തകത്തിന്റെ കാര്യത്തിൽ ഇ പി ജയരാജനേക്കാൾ ഒപ്പമോ അതിനേക്കാളേറെയോ സമ്മർദ്ദത്തിൽ ഇപ്പോൾ ഈ സ്ഥാപനമാണുള്ളത്. ആ പുസ്തകം പുറത്തിറങ്ങിയില്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പബ്ലിഷിംഗ് ഹൗസിലൂടെ പുറത്തിറങ്ങുമ്പോൾ ഈ കണ്ടന്റ് അവിടെ ഇല്ല എങ്കിൽ അവർ ഉൾപ്പെടുന്ന ഒരു വലിയ പ്രശ്നമാണ്, ഒരു വലിയ വിഷമവൃത്തത്തിലായിരിക്കും. പിന്നെ തീർച്ചയായിട്ടും ഗ്രന്ഥകാരനെ പോലെ തന്നെ ആ പുസ്തകത്തിൻ്റെ പ്രസാധകരും അനുഭവിക്കുന്ന മാനസികമായ ഒരു വിഷമമുണ്ടാവും. അതിന് പരിഹാരം കണ്ടെത്തേണ്ടത് തീർച്ചയായിട്ടും, അല്ലെങ്കിൽ ആ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് മുൻകൈ എടുക്കേണ്ടത് ഡി സി ബുക്സ് തന്നെയാണ്. ആ പ്രശ്നത്തിന് പരിഹാരം എത്രയും പെട്ടെന്ന് കാണുക എന്നുള്ളതാണ്. എന്താണ് അതിൻ്റെ അകത്തെ പ്രശ്നം, അത് ഗ്രന്ഥകർത്താവുമായിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇപ്പം പോലീസിലും നിയമപരമായി വക്കീൽ നോട്ടീസൊക്കെ അയച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്താണ് സ്വീകരിക്കേണ്ടത്, എന്ത് നടപടിയാണ് സ്വീകരിക്കേണ്ടത്, ഇനി മുന്നോട്ട് എങ്ങനെ പോകാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ച് രവി ഡി സി ഒരു തീരുമാനം എടുക്കണം എന്ന് തന്നെയാണ് എടുക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പം നോക്കുക, നമ്മൾ ഏതെങ്കിലും ഒരു ഫിക്ഷൻ എഴുതുന്നു, ചെറുകഥ എഴുതുന്നു, നോവൽ എഴുതുന്നു, കവിത എഴുതുന്നു, അതുപോലെയല്ല ആത്മകഥ എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും രാഷ്ട്രീയ പ്രാധാന്യമുള്ള സൃഷ്ടിത, ഇപ്പം നമ്മൾ ഈ പി ഡി എഫ് വായിക്കുമ്പോൾ അതിൽ എത്രത്തോളം സാഹിത്യ പ്രാധാന്യമുണ്ട് എന്നുള്ളതൊക്കെ നമുക്കത് വായിക്കുമ്പോൾ മനസ്സിലാവും. നോർമൽ ടെക്സ്റ്റാണ്, പക്ഷേ അതിനപ്പുറത്തേക്ക് അതിൽ വിശദീകരിക്കുന്ന ഓരോ രാഷ്ട്രീയ തലങ്ങളും രാഷ്ട്രീയ സംഭവ വികാസങ്ങളും ചരിത്രഗതിയും ഒക്കെയാണ് അതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. അതിലാണ് ഈ കൂട്ടിച്ചേർക്കലും ഒഴിവാക്കലും ഉണ്ടാകുന്നത് എങ്കിൽ അത് ചരിത്രത്തോട് തന്നെ ചെയ്യുന്ന ഒരു നീതികേടാണ്, അത് ആ എഴുത്തുകാരനോട് ചെയ്യപ്പെടുന്ന നീതികേടാണ്. അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തെ പിന്നെ മറ്റാരും വിശ്വസിക്കും? അല്ല, ഇവിടെ ഇപ്പം അത് പറഞ്ഞതുപോലെ തന്നെ കഥ, കവിത, നോവൽ തുടങ്ങിയ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന പോലെയുള്ള ഒരു വിഷയമല്ല ആത്മകഥ, ഓർമ്മക്കുറിപ്പുകൾ, ലേഖനങ്ങൾ ഇവ പ്രസിദ്ധീകരിക്കുമ്പോൾ പ്രസാധകർ വളരെ ജാഗ്രതയോടുകൂടി മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇതിനകത്ത് പല കാര്യങ്ങളും, പിന്നെ ഇപ്പം നേരത്തെ ഹസ്കർ പറഞ്ഞ കണക്ക് ഗോസ്റ്റ് റൈറ്റർ എന്ന് പറഞ്ഞ ഒരാളുണ്ടാവും. ഇപ്പം പലപ്പോഴും നമുക്ക് എഴുതാൻ കഴിയാത്ത കാര്യങ്ങൾ നമ്മൾ എഴുതുന്നതിന് വേണ്ടി മറ്റൊരാളെ ചുമതലപ്പെടുത്തുന്നു, അദ്ദേഹം അതിനകത്തൊരു കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തേണ്ടത് അങ്ങനെ അത് പിന്നെ പ്രസാധകർക്കോ എഴുത്തുകാർക്കോ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് തിരുത്തേണ്ട ഉത്തരവാദിത്തം പ്രസാധകർക്കും എഴുത്തുകാർക്കും തന്നെയാണ്. അപ്പം പിന്നെ അത് തിരുത്തി അതിൻ്റെ എല്ലാ പ്രീ പ്രൊഡക്ഷൻ വർക്കുകളും പൂർത്തിയാക്കിയതിന് ശേഷം ഗ്രന്ഥകർത്താവിനെ ഏൽപ്പിച്ച് അദ്ദേഹത്തിന്റെ അത് വായിക്കണം വായിച്ചു, പ്രിന്റ് ചെയ്തോ പബ്ലിഷ് ചെയ്തോ എന്ന് പറയാനുള്ള ഒരു അവസരം ഗ്രന്ഥകർത്താവിന് നൽകണം. അത് ഏതൊരു പ്രസാധകന്റെയും പ്രാഥമികമായ ചുമതലയാണ്, കർത്തവ്യമാണ്. ഇതൊന്നും ഉണ്ടായിട്ടില്ല, ഇതുണ്ടായിട്ടില്ല എന്നല്ല ഇതിന്ന് വ്യക്തമാകുന്നത്. അപ്പൊ എന്തുകൊണ്ട് അത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇത്രയും വലിയ ആരോപണമാണ് ഡി സിക്ക് നേരെ ഉണ്ടാകുന്നത്, അതിന് മറുപടി പറയേണ്ടത് അദ്ദേഹം തന്നെയാണ്. ഇപ്പോൾ രവി ഡി സി ഷാർജ ബുക്ക് ഫെസ്റ്റിവലിന്റെ വേദിയിൽ മാധ്യമങ്ങളെ കാണുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ള നിലപാട് ഫേസ്ബുക്കിലൂടെ പറഞ്ഞു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഫേസ്ബുക്കിൽ കുറച്ചത് രണ്ടേ രണ്ട് വരികളാണ്. ഒന്ന് നിർമ്മാണവും നിർമ്മിതിയുമായി ബന്ധപ്പെട്ട സാങ്കേതിക പ്രശ്നം, മറ്റൊന്ന് കണ്ടന്റ് പുറത്തു വരുമ്പോൾ അറിയാമെന്ന ആത്മവിശ്വാസ പ്രകടനം. അതൊരു നിലപാടല്ല, അത് ഒരു പിന്നാക്കം പോക്കാണ് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അതിന്റെ കാരണം ഡി സി തന്നെ വ്യക്തമാക്കേണ്ടതുമാണ്. ശ്രീ ബി എൻ ഹസ്കർദ, കോൺഗ്രസ് ആരോപിക്കുന്നത് ഇ പിയുടെ ലക്ഷ്യം സി പി എമ്മിനെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് എന്നതാണ്. ഈ ഡാമേജ് സി പി എമ്മിന് ഉണ്ടാക്കുക എന്നൊരൊറ്റ ലക്ഷ്യം മാത്രമായിരുന്നു അത്, അത് പ്രാവർത്തികമായിരിക്കുന്നു എന്നുള്ളതാണ് ഇ പി ജയരാജനെതിരെ മറുപക്ഷം ഉന്നയിക്കുന്ന ആരോപണം. ഇ പി അതിന് മുതിരുമോ? ഒരു ഘട്ടത്തിൽ ഇ പി അങ്ങനെ അത്തരത്തിൽ ബാലിശവും ദൗർബല്യവുമുള്ള ഒരു വ്യക്തിയാണെന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ പലപ്പോഴും ദുർബലമാണ് എന്നുള്ള വസ്തുതകൾ കൂടി പരിശോധിച്ചുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. ഇതിൻ്റെ ലാഭം ആർക്കാണ്? ഈ ഇത്തരത്തിലൊരു വിവാദപരമായിട്ടുള്ള പരാമർശം അടങ്ങുന്ന 179 പേജ് പി ഡി എഫ് പുറത്തു വന്നതുകൊണ്ട് ലാഭം ആർക്കാണ് എന്നുള്ളിടത്താണ് ആരായിരിക്കും ഈ ഗൂഢാലോചനയുടെ പിന്നിലെന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. സി പി എം സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി ഇ പി എഫ് ശ്രമിക്കുകയും അതിനുശേഷം ആ സ്ഥാനാർത്ഥിയെ എന്ന അർത്ഥത്തിൽ വാനോളം പൊഴുത്തുകയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ സ്ഥിരീകരണം നൽകുമ്പോൾ ആർക്കായിരുന്നു ലാഭം നഷ്ടം? അറിയില്ലേ? അല്ല,
പലപ്പോഴും ഇ പിയുടെ പ്രവൃത്തികൾ പലതരത്തിൽ സി പി എമ്മിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുള്ളത് വസ്തുത മറച്ചു വെച്ചുകൊണ്ടല്ല ഞാനിത് പറയുന്നത്. ഇപ്പോൾ ജാവ്ഡേക്കറുമായി നടത്തിയിട്ടുള്ള കൂടിക്കാഴ്ച അത് മറച്ചുവെക്കാൻ ശ്രമിച്ചതിൻ്റെ വ്യഗ്രത, അതിലൊക്കെ തന്നെ അദ്ദേഹം ഇപ്പോൾ സംഘടനാപരമായ നടപടികൾ തുടർന്ന് നേരിട്ടുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് സഖാവ് ഇ പി ഒരു അടഞ്ഞ രാഷ്ട്രീയ അധ്യായമാണ് എന്ന് നമുക്കിപ്പോൾ കരുതാനാവില്ല. സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രിയപ്പെട്ട നേതാക്കന്മാരിൽ ഒരാൾ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ അങ്ങനെ തന്നെയാണ് വിലയിരുത്തപ്പെടേണ്ടത്. പതിവ് ജാഗ്രത കുറവുകളിൽ ഒന്ന് തന്നെയാണ് ഇതുമെങ്കിലോ? അങ്ങനെ ഒരിക്കലും ആത്മകഥയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറയാൻ കഴിയില്ലെന്നേ. ആത്മകഥയെ സംബന്ധിച്ച് അങ്ങനെ പറയാൻ കഴിയില്ല. തൻ്റെ ജീവിതാനുഭവങ്ങളാണല്ലോ പറയേണ്ടത്. ആ ജീവിതാനുഭവങ്ങളുടെയും വീക്ഷണകോണുകളുമാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ടത്. ഇതിൽ അങ്ങനെ ഒരു പരാമർശം അദ്ദേഹം നടത്തിയിട്ടില്ല. തൻ്റേതല്ല അഭിപ്രായങ്ങൾ, തൻ്റേതല്ല വാക്കുകൾ, തൻ്റേതല്ല ആ വരികളെന്ന് അദ്ദേഹം നിരാകരിക്കുമ്പോൾ നമുക്കിപ്പോൾ തൽക്കാലം അദ്ദേഹത്തെ വിശ്വസിക്കാനേയാവൂ. ഇത് മറ്റെന്തോ തരത്തിലുള്ള രാഷ്ട്രീയ ഗൂഢാലോചനകളുടെ വിവാദം ക്വസ്റ്റ്യൻ ചെയ്യുകയോ അല്ലെങ്കിൽ ഇ പി പറയുന്നതിനെ പൂർണ്ണമായും അവശേഷിക്കേണ്ടതിന്റെ ആവശ്യകതയിൽ ഊന്നിക്കൊണ്ട് ഒന്നുമല്ല ഞാൻ സംസാരിക്കുന്നത്. പക്ഷെ അങ്ങ് തന്നെ പറയുന്നു, അല്ലെങ്കിൽ സി പി എം തന്നെ വിലയിരുത്തിയിട്ടുണ്ട്, പലതവണ ജാഗ്രത കുറവുകൾ ഉണ്ടായിട്ടുണ്ട്, പലതവണ ഈ ജാഗ്രതാ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഇ പിയുടെ തന്നെ സി പി എം തന്നെ വിലയിരുത്തിയതാണ്. അപ്പോൾ അങ്ങനെയുള്ള ജാഗ്രത കുറവുകളുടെ പട്ടികയിലേക്ക് ഒന്നുകൂടിയാണോ എന്നുള്ളതാണ് ചോദ്യം. അല്ല, ഇതിനെ അത്തരത്തിൽ നമുക്ക് വിലയിരുത്താനാവില്ല. ഞാൻ അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞത്, ഇ പി എ പോലെ നിഷ്കളങ്കനായ ഒരു പൊതുപ്രവർത്തകൻ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടോ എന്ന് സംശയമാണ് എന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കാപട്യങ്ങളില്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും അദ്ദേഹം വിവാദങ്ങളിൽ ചെന്ന് പെടാറുള്ളത്. വിവാദങ്ങൾ വിടാതെ പിന്തുടരുന്നതും അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് ഇ പി എ എപ്പോഴും വിലയുള്ള ഒരു ചരക്കായി ചർച്ചകൾക്ക് നാം എപ്പോഴും കരുതലോടുകൂടി കാണുന്നതും അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് ഇ പി എപ്പോഴും പ്രതിസന്ധിയിലുമായിക്കൊണ്ടേയിരിക്കുന്നത്. ഇ പി വ്യക്തിപരമായി തന്നെ വല്ലാത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു എന്ന് തന്നെ കരുതുന്ന കാര്യം, അദ്ദേഹത്തെ ഇങ്ങനെ വിവാദങ്ങൾ പിന്തുടരാതെ നിൽക്കുമ്പോൾ, വിവാദങ്ങൾ അവസാനിക്കാതെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് സംഭവിക്കുന്ന ചില തരത്തിലുള്ള വൈകല്യങ്ങൾ ഇക്കാര്യത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അല്ലാതെ അദ്ദേഹം ഒരിക്കലും അതിനെ, അല്ലെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥയെ പരാമർശമായി സി പി എമ്മിനെ പ്രതിസന്ധിയിലാക്കിയും സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തി ഏതെങ്കിലും തരത്തിലുള്ള നിഗൂഢമായിട്ടുള്ള ആനന്ദം അനുഭവിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്നൊന്നും നമുക്ക് തോന്നാനാവില്ല. അങ്ങനെ ചെയ്യുന്ന വ്യക്തിത്വമൊന്നും അല്ലെങ്കിൽ അദ്ദേഹം കെട്ടിപ്പടുത്തിയ പ്രസ്ഥാനമാണ് സി പി എം. അദ്ദേഹത്തിന്റെ വിയർപ്പിന്റെയും ചോരയുടെയും കൂടി നിറമുള്ള പ്രസ്ഥാനമാണ് സി പി എം. അപ്പൊ അങ്ങനെയൊന്നും അദ്ദേഹം അതിനെ ഇല്ലാതെ ഒരു ശ്രമവും അദ്ദേഹം നടത്തില്ല എന്ന ഉറച്ച ബോധ്യം. മാറ്റി നിർത്തപ്പെടുമ്പോൾ പോലും ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന സമാനമായ സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ട്. അത് ഇ പി തന്നെ പറഞ്ഞിട്ടുള്ളതുമാണ്. അതായത് അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കേണ്ട ഫോറത്തിലല്ല അത് ഉണ്ടാകുന്നത്. അടക്കമുള്ള കാര്യങ്ങൾ, വിമർശനങ്ങൾ അദ്ദേഹത്തിന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾ ഉന്നയിച്ചിട്ടുള്ളതാണ്. ഇതടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പൊ അദ്ദേഹത്തിന്റെ ചോരയും അദ്ദേഹത്തിന്റെ വിയർപ്പും അദ്ദേഹത്തിന്റെ ജീവിതവും കൃത്യമായി അതിന് പ്രതിഫലം കിട്ടിയിട്ടില്ല എന്നിടത്തുനിന്ന് അദ്ദേഹത്തിന് ഇതൊക്കെ പറയാൻ കഴിയും? മധു, പലപ്പോഴും അദ്ദേഹത്തിൻ്റെ മനോവ്യാപാരത്തിനനുസരിച്ച് ആണ് ഇപ്പോൾ ഈ വിവാദങ്ങൾ വന്നിട്ടുള്ളത്. അദ്ദേഹം പറയാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ പറയാൻ ഒളിച്ചു വെച്ചിരിക്കുന്നതാണ് എന്ന അർത്ഥത്തിൽ വരുന്നത് കൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സ് അങ്ങനെയല്ല. അദ്ദേഹം പറഞ്ഞല്ലോ ഇന്ന് ഇന്നത്തെ ദിവസം അദ്ദേഹം മാധ്യമങ്ങളോട് പല ഘട്ടങ്ങളിലായി സംവദിച്ചിരുന്നു. ഇന്ന് പൊതുസമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുത്ത് പ്രസംഗിച്ചിരുന്നു. ഇത് രണ്ടും കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഇന്നലെ പുറത്തു വന്നിട്ടുള്ള ആത്മകഥാ ഭാഗങ്ങൾ അദ്ദേഹത്തിൻ്റെ അതല്ല എന്ന് വിശ്വസിക്കാനാണ് കേരളീയ പൊതുസമൂഹം തയ്യാറാകുന്നത് എന്നാണ് ഞാൻ പറയാനുള്ളത്. പ്രേക്ഷകരോടാണ്, ഇതിൽ കൃത്യമായ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അല്ലെങ്കിൽ ആ തിരഞ്ഞെടുപ്പ് ദിവസം അത് പുറത്തു വരില്ല. ആ ഗൂഢാലോചന ഇ പി യുടെ ഭാഗത്തു നിന്നാണോ ഡി സിയുടെ ഭാഗത്തു നിന്നാണോ ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ ഇ പി എമായി ചേർന്ന് നിൽക്കുന്ന ഏറ്റവും ഇ പി കണ്ണടച്ചു വിശ്വസിക്കുന്ന ആരിൽ നിന്നെങ്കിലുമാണോ ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യങ്ങളൊക്കെ പുറത്തു വരേണ്ടത് തന്നെയാണ്. ഇങ്ങനെ ഒരു കണ്ടന്റ്, ഇത്രയും ദീർഘമായ ഒരു കണ്ടന്റ് ഇ പിയുടെ ജീവിതത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് വ്യാജമായി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് എങ്കിൽ അത് കേരള രാഷ്ട്രീയത്തോട് ചെയ്യുന്ന ഒരു ക്രൈമിന്റെ സ്വഭാവത്തിലുള്ള കുറ്റകൃത്യം തന്നെയാണ്. അപ്പോൾ അത് പുറത്തു വരേണ്ടതിൻ്റെ ആവശ്യകത ഇ പിക്കുണ്ട്, അതിൻ്റെ സത്യം പുറത്തു വരേണ്ടതിൻ്റെ ആവശ്യകത ഡി സിക്കുണ്ട്, അത് തിരിച്ചറിയേണ്ടതിൻ്റെ ആവശ്യകത കേരള സമൂഹത്തിനുണ്ട്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.